night, Mr. Nair. Good night. We'll meet tomorrow in the club. Okay. Sir, ini nengen bawa ni lelo? Illa. Enak, nama ramu dia jatuh terotak. Oh. Kandor. Kini ni jatuh uru mani, rando mani beri. Parking club bunting naru. Enak, tiri curi mana nama ramu dia keru? Adil lah. Kandi kanda kute ajar ramu dia keru. Pinal escort lah itu, orang kuri kanya anu. Enak, parti orang kanya sangkaran kute ni, poy kono mana nama mada gaya jengi lelo. Ji ji. How? Tanu uru barang itu gaya jem. Ji gu. Aiyeh. My life is dedicated to the dog. So, that's why I told you that Shelley is a poet of rather insensitive optimism. Because when I explain to you these lines, you will also can understand the kind of reflection that is given in the line, such as the feelings that the poet says out of at all. I do not tell that... ഞാൻ രാവിലെ അഞ്ചര മണിക്ക് ഉണർന്നാ എന്നെ ഒരു മക്കളെ ഉറക്കില്ല അമ്മ എഴുന്നേറ്റ് ഉടൻ അമ്മ ഇങ്ങനെ ദേഷ്യപ്പെട്ടത് നമ്മുടെ ദേശഭക്തൻ കെ കെ കിടാവ് വന്നിട്ടുണ്ട് അദ്ദേഹത്തിനേൽക്കാൻ ഞാൻ പാടിയതാണ് ഇനി നീ പാടിയാലേ ഞാൻ അവിടെ വന്ന് നിന്നെ നിന്റെ ദേശഭക്തിനെ അടിച്ചു ഓടിച്ചളയും അമ്മ എന്നെ എന്തുവേണമെങ്കിലും പറഞ്ഞോളൂ പക്ഷെ അദ്ദേഹത്തെ അടിച്ച
ശരി. ഈ സംഗീതത്തെ ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ഡാഡി. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ഡാഡി. ഗുഡ് മോർണിംഗ്. മോർണിംഗ്. Thank you.
ഗുഡ് മോർണിംഗ് പറയടാ. അച്ഛാ ഡാർലിംഗ്, ഇന്ന് ഉച്ചയ്ക്ക് ഞാൻ മിസ്സസ് ചെറിയാനും മിസ്സസ് മേനനെയും ബ്രിഡ്ജ് കളിക്കാൻ വിളിച്ചിട്ടുണ്ട്. ദേ ഹാവ് ലഞ്ച് വിത്ത് മീ. വെരി ഗുഡ്. ഇന്ന് ലൈറ്റ് ഡിന്നർ ഞങ്ങൾക്കൊക്കെ മേരി തോമസിന്റെ വീട്ടിലാണ്. എനിക്കിന്ന് ഡിന്നർ സീലോഡിലാ, ക്യാപ്റ്റൻ പിള്ളയുടെ വക. അയാളുടെ മകൻ 9-ാമത്തെ തവണ SLC പരീക്ഷ എഴുതി പാസ്സായിരിക്കുന്നു. അയാളത് സെലിബ്രേറ്റ് ചെയ്യാൻ പോകുന്നു. എന്നല്ലേ, സീലോഡിന് തിരിച്ചു വരുമ്പോ എന്നെ കൂടെ പിക്കപ്പ് ചെയ്യാലോ? ഓക്കെ, താങ്ക് യു. മമ്മി, ഞാൻ ഡിന്നറിന് വരില്ല കേട്ടോ. ഐ ഹാവ് ഗോട്ട് എ പ്രോഗ്രാം. എന്റെ ഫ്രണ്ട് ഉഷയുടെ ബർത്ത്ഡേ ആണ്, രാത്രി ഞാൻ അവിടെ പോകും. ഓ യെസ്, ആ പ്രസന്റേഷൻ എന്തെങ്കിലും വാങ്ങിച്ചോണ്ട് പോണം. യെസ് മമ്മി. പിന്നെ നിന്റെ പ്രോഗ്രാം എന്താണ്? നീ എവിടെയെങ്കിലും പോകുന്നുണ്ടോ? ഇല്ല, ഞാൻ ഇവിടെ തന്നെ ഉണ്ടാകും. ഇവ മാത്രം എന്താ ഇങ്ങനെയായത്? ചേട്ടൻ നമ്മുടെ വീട്ടിൽ ജനിക്കേണ്ട ആളല്ലേ? അതെ, വല്ല നാട്ടിൻപുറത്തും ജനിക്കേണ്ടതായിരുന്നു. ഒരു മാനേജർ അറിയില്ല ചേട്ടനെ. എന്റെ ഫ്രണ്ട്സ് ഒക്കെ വന്നാലും ഞാൻ ചേട്ടനെ പരിചയപ്പെടുത്തായിരിക്കുന്നത്. മൂപ്പര് ആദർശങ്ങൾ പറയാൻ തുടങ്ങും, ഒടുവിൽ നമ്മൾ ജമ്മുകയും ചെയ്യും. അതെ, ചെറുപ്പത്തിലേ ശ്രദ്ധിക്കാത്തതിന്റെ തകരാറാ. എപ്പോ നോക്കിയാലും ഈ ഹാർമോണിയം വെച്ചുള്ള പാട്ടും പിന്നെ വായനയും. ഇന്ന് ജോലിക്കുള്ള അപേക്ഷ അയക്കാനല്ലേ സാറേ? ഇന്നത്തെ പേപ്പറിൽ ടൗണിലുള്ള ജോലികളെ പറ്റിയുള്ളൂ, എനിക്കത് ഇഷ്ടമല്ലല്ലോ. വാസ്തവം പറഞ്ഞ സാറിന്റെ സ്ഥിതി കാണുമ്പോൾ എനിക്ക് സങ്കടം തോന്നുക. വീടിന് വീട്, കാറിന് കാറ്, പണത്തിന് പണം, ബിസിനസ് നോക്കാനാണ് സ്വന്തം ഫാക്ടറി. ഇത്രയും സൗകര്യങ്ങളുള്ളപ്പോ സാർ ഇങ്ങനെ ജോലിക്ക് അപേക്ഷിക്കേണ്ട വല്ല കാര്യമുണ്ടോ? മനസ്സിന് ഇഷ്ടപ്പെട്ട ജോലി വേണ്ട ചെയ്യാൻ ശങ്കരൻകുട്ടി. ഹോ, പിന്നെ സാറിനിപ്പോ ജോലി ചെയ്തിട്ടുണ്ട് ജീവിക്കാൻ. എനിക്ക് കഴിയുന്നതും സ്വന്തം അധ്വാനം കൊണ്ട് ജീവിക്കാനാണ് ഇഷ്ടം. ഡിഗ്രി എടുത്തതും ജോലി കിട്ടാൻ സാധ്യതയുള്ള കോഴ്സൊക്കെ പാസ്സായതും അതിനുവേണ്ടിയാണ്. എന്നാലും ഒരു കുടുംബത്തിന് ഒരാൾ മാത്രം ഇങ്ങനെ ആയതാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റാത്തത്. അച്ഛനും അമ്മയ്ക്കും ഡിന്നറും ക്ലബും, അനിയന് ഡിസ്കോ, അനിയത്തിക്ക് ക്രിക്കറ്റ്, ചേട്ടച്ചാർക്കാണെങ്കിൽ മഹാത്മാഗാന്ധിയുടെ കുറെ പുസ്തകങ്ങളും ആദർശങ്ങളും വാത്മീകവും. വാത്മീകമല്ല, ആത്മീകം. അത് തന്നെ ഞാൻ പറഞ്ഞു. ഇത്രയ്ക്ക് ആയ നിലയ്ക്ക് വല്ല രാഷ്ട്രീയ പാർട്ടിയിൽ ചേർന്നിരുന്നെങ്കിൽ അതൊരു ഗുണായനെ. ഇത് അതുമില്ല. അല്ല, ഞാൻ അറിയാണ്ട് ചോദിക്കുക, ഈ ജീവിതത്തിന് എന്തൊരു സുഖമുള്ള സാറേ? ശങ്കരൻകുട്ടിക്ക് അത് മനസ്സിലാകത്തോണ്ട്. ഈ പട്ടണത്തിന്റെ ചായം തേച്ച മുഖങ്ങൾ കണ്ട് ഞാൻ മടുത്തു. എന്നും ഒച്ചയും ബഹളവും ആത്മാർത്ഥയില്ലായ്മയും. എനിക്കിഷ്ടം ഗ്രാമത്തിന്റെ ശാന്തത, പച്ചപിടിച്ച പാടങ്ങൾ, നിറഞ്ഞൊഴുകുന്ന പുഴകൾ, തണുത്ത കാറ്റ്. ആ ഒരു സുഖം വേറെ എവിടെ കിട്ടി ശങ്കരൻകുട്ടി? സാറൊരു തത്വം കേട്ടിട്ടുണ്ടോ? എന്താ? എറിയാനറിയുന്നവന്റെ കയ്യിൽ ദൈവം വടി കൊടുക്കില്ല. എന്ന് വെച്ചാല് വടി? അതായത് ദൈവം വടി എന്ന് വെച്ചാൽ ദൈവത്തിന്റെ വടി. ദൈവം എന്തോ, ഞാൻ പോരാട്ടോ. എന്തോ, ഞാൻ എവിടെയായിരുന്നു? ഓഫീസ് പോകുന്ന സമയത്ത് കാറിനടുത്തേക്കണമെന്ന് പറഞ്ഞിട്ടില്ലേ? സാർ, ഞാൻ അവിടെ വിനയ സാറിന്റെ അടുത്ത്. വിനയ സാറിന്റെ അടുത്ത്? സാറിന്റെ ഓരോ വേ വണ്ടി എടുക്ക സാർ. കോളേജ് ആയില്ലല്ലോ മോളെ. ഇല്ല ഡാഡി, ഒരു ഫ്രണ്ടിന്റെ വീട്ടിൽ പോകണം. ഒരു ബുക്ക് വാങ്ങിട്ടൊന്ന് കോളേജിൽ പോകണം. ഓ ശരി, വണ്ടി വിടും. ബൈ. എന്റെ ഹസ്ബൻഡേ ഹോങ്കോങ്ങിൽ പോയപ്പോ കൊണ്ടുവന്നതാ. ഇതുപോലെ ഒരാറെണ്ണം എന്റെ ഹസ്ബൻഡ് കൊണ്ടുവന്നിട്ടുണ്ട്. എന്റെ പുള്ളിക്കാരന് ഇതിലൊന്നും വലിയ താല്പര്യമില്ല. വീഡിയോ ക്യാമറ, വാച്ച്, ഇതിലൊക്കെയാണ് ക്രേസ്. ആ, വീഡിയോയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ഓർത്തത്. കഴിഞ്ഞ പ്രാവശ്യം മൂപ്പര് പാരീസിൽ പോയിട്ട് വരുമ്പോഴേ ഒരു 6 കാസറ്റ് കൊണ്ടുവന്നു. പക്ഷേ അതൊന്നും പിള്ളേരുടെ മുമ്പ് വെച്ചൊന്നും കാണാൻ ഒക്കില്ല. അതുകൊണ്ട് ഒരു വീഡിയോ വാങ്ങിച്ച് ഞങ്ങൾ ബെഡ്റൂമിൽ തന്നെ വെച്ചിരിക്കുക. ബാബോ, നിനക്ക് ക്ലാസ് പോണ്ടേ? ഇല്ല മമ്മി, എനിക്ക് കുറച്ച് പ്രോഗ്രാംസ് ഉണ്ട്. ബൈ ബൈ.
പെമ്പിള്ളേർക്ക് ഇവരെന്ന് വെച്ചാൽ ജീവനാ. എത്ര ഗേൾ ഫ്രണ്ട്സ് ആണെന്നറിയാമോ? പക്ഷെ ഇവന്റെ ക്രേസ് മുഴുവനും കാറും ബൈക്കിലുമാ. 3 മാസത്തിന് മുമ്പ് ഒരു ബൈക്ക് വാങ്ങിച്ചു കൊടുത്തേ ഉള്ളൂ, ഇപ്പൊ അത് വേണ്ടെന്ന്. ഡാഡി കാറ് വേണം കാറ് വേണം എന്ന് പറഞ്ഞ് ഭയങ്കര ബഹളം. ഉടനെ വാങ്ങിച്ചു കൊടുത്തു ഒരു ഡോൾഫിൻ. അയ്യാ, ബോസ്കോ ആൻഡ് കമ്പനിക്കുള്ള ചെക്ക് അയച്ചോ? അത് ഇന്നലെ തന്നെ അയച്ചു സാർ. ഗുഡ്. ഒരു ദുഃഖമുണ്ട് സാർ. എന്താ? യൂണിവേഴ്സിറ്റി കോളേജ് പ്രിൻസിപ്പൽ സാറിന്റെ ഫ്രണ്ടല്ലേ? അതെ, അതിനാണോ ദുഃഖം? അല്ല സാർ, എന്റെ മകൻ ആദിശേഷനെ പ്രിൻസിപ്പൽ സസ്പെൻഡ് ചെയ്തു. അവനെ തിരിച്ചെടുക്കാൻ ഒന്ന് റെക്കമെന്റ് ചെയ്യണം സാർ. പഠിക്കാഞ്ഞിട്ടില്ലേ സസ്പെൻഡ് ചെയ്തു? അല്ല സാർ, അവൻ നന്നായി പഠിച്ചു. പിന്നെ അവന്റെ കൂട്ടുകാർ എന്തോ വികൃതി കാണിച്ചു, പ്രിൻസിപ്പൾ അവനെയും ചേർത്ത് പിടിച്ചു. ലുക്ക് ഹിയർ അയ്യ, കുട്ടികളെ വളർത്താൻ പഠിക്കണം. കൂട്ടുകെട്ടാണ് മനുഷ്യനെ ചീത്തയാക്കുന്നത്. എന്റെ മകനും അതേ കോളേജിലല്ലേ പഠിക്കുന്നത്. ഇന്ന് വരെ ഒരു കംപ്ലൈന്റും അവനെ പറ്റി എനിക്ക് കിട്ടിയിട്ടില്ല. എന്തുകൊണ്ട്? ഞാൻ അവനെ അങ്ങനെയാണ് വളർത്തുന്നത്. യു ഗെറ്റ് മൈ പോയിന്റ്? ഐ ഗെറ്റ് ഇറ്റ് സർ. പഴയ കൂട്ടുകെട്ടുകളെല്ലാം ഉപേക്ഷിച്ച് എന്റെ മകനെ പോലുള്ളവരുടെ ഫ്രണ്ട് ആകാൻ പറയണം. ഏയ് ലുക്ക് ദേർ. ഏയ് മൈൻഡ് ചെയ്ത് പോകണോ? ബാബു ഒന്ന് ക്ലാസ്സിൽ പോണല്ലേ? എടോ, അവിടെ ഇരുന്ന് പഠിക്കുന്നതിനേക്കാൾ എത്രയോ കൂടുതൽ കാര്യങ്ങൾ ഇവിടെ ഇരുന്ന് പഠിക്കാം. താൻ പൊയ്ക്കോ. ബാബു നോക്ക്. കണ്ടില്ലേ, ഇവളാണ് എന്റെ വരയിൽ വീഴാത്ത പാർട്ടി. തനിക്കതിന് വരയിൽ വീണാ പോരല്ലോ, കൊണ്ടു പോണ്ടേ എങ്ങോട്ടെങ്കിലും. അല്ലാതെ ചുമ്മാ പ്രേമിച്ചാണ് നേരം നട കാര്യം. വീഴുന്നാണെ കൊത്തുക, കൊത്തി കാര്യം കഴിഞ്ഞാൽ ദൈവം പോലും അറിയാതെ തല ഊരുക. അതാ എന്റെ പ്രിൻസിപ്പൾ. ഇന്നലെ ഉണ്ടല്ലേ, ഇന്നലെ ഇവിടെ മ്യൂസിക്കൽ നൈറ്റ്. ഒരു ശുഭവാർത്തയുണ്ട്. ഒരു സുഖവും വേണ്ട, എല്ലാ നാൾ രാവിലെ. അമ്മേ അമ്മേ, ദൈവം നോക്കി. എന്താടാ അത്? പോയി കിടന്ന് ഉറങ്ങ്. മണി 1:30 ആവാൻ പോന്നു, ഇപ്പോഴാണ് എന്റെ ഒരു വാർത്ത. പോയി ഉറങ്ങ്. ഞാൻ ചെയ്ത തെറ്റെന്താണെന്ന് പറയൂ. നമ്മുടെ സ്റ്റാറ്റസിന് ചേരാത്ത ഒരു ജോലിക്ക് നീ പോകുന്നത് ഞങ്ങൾക്ക് ഇഷ്ടമല്ല. അത് തന്നെ. ജോലി ചെയ്യുന്നോണ്ട് അഭിമാനത്തിന് ഒരു കുറവും വരില്ല. നിനക്കല്ലല്ലോ അഭിമാനക്കുറവ്, ഞങ്ങൾക്കല്ലേ. അമ്മേ, ഗാന്ധിജി പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് അറിയാമോ? ഭാരതത്തിന്റെ ആത്മാവ് കണ്ടെത്തണമെങ്കിൽ നിങ്ങൾ ഗ്രാമങ്ങളിലേക്ക് പോകൂ എന്നാണ്. എന്ന് വെച്ച്? നീ ഒരു ഗ്രാമസേവനായിട്ട് കിടന്ന് അലയേണ്ട വല്ല കാര്യവും നമുക്കുണ്ടോ? വളരെ കാലം ഞാൻ ശ്രമിച്ചിട്ടാണ് എനിക്കൊരു ജോലി കിട്ടിയത്. അത് ഉപേക്ഷിക്കണമെന്ന് പറഞ്ഞാൽ? ഡിഗ്രി എടുത്തപ്പോഴേ ഞാൻ പറഞ്ഞതാ,
നിനക്ക് ജോലിയാണ് ആവശ്യമെങ്കിൽ ഏതെങ്കിലും മിനിസ്റ്ററെ വിളിച്ച് പറഞ്ഞ് ശരിയാക്കി തരാമെന്ന്. റെക്കമെൻഡേഷനിൽ എനിക്ക് ജോലി ആവശ്യമില്ല അച്ഛാ, അതുകൊണ്ടാണ് ജോലി കിട്ടാവുന്ന കോഴ്സുകൾക്കൊക്കെ ഞാൻ ചേർന്നത്. നേരായ മാർഗത്തിലൂടെ നീങ്ങാനാണ് എനിക്കിഷ്ടം. ചേട്ടന്റെ ശമ്പളം എത്രയാണ് കേട്ടോ മമ്മി? എനിക്കാണെങ്കിൽ രണ്ട് സിനിമയും കണ്ട് ഫ്രണ്ട്സിന്റെ ഒപ്പം കാപ്പിയും കുടിച്ച് പോരാനുള്ള കാശേ ഉള്ളൂ ബാബു. എടാ, എളിമയാണ് മനുഷ്യന്റെ ഏറ്റവും വലിയ സ്വത്ത്. എന്തോ? എളിമയാണ് മനുഷ്യന്റെ ഏറ്റവും വലിയ സ്വത്ത്. അതൊന്നും എഴുതി വെച്ചേക്കണേ. ഞാൻ എന്റെ ഫ്രണ്ട്സിനോട് എന്ത് പറയും? നിനക്ക് ജർമ്മനിയിലേക്ക് ഒരു ഓഫർ ഉണ്ടെന്നാണ് ഞാൻ എല്ലാവരും പറഞ്ഞിരിക്കുന്നത്. അത് തന്നെ പറഞ്ഞോളൂ, ജർമ്മനിയിലേക്കാണെന്ന് പറഞ്ഞ് ഞാൻ പോയിക്കോളാം. ഒരാഴ്ച അവിടെ താമസിച്ച് ആ പുതുമ കഴിഞ്ഞാൽ നിനക്ക് മനസ്സിലാകും ഞങ്ങൾ പറയുന്നതാണ് ശരിയെന്ന്. പ്ലീസ്, ആരെതിർത്താലും ഞാൻ ഈ ജോലിക്ക് പോകും. അത് കഴിഞ്ഞിട്ട് ആലോചിക്കാം ബാക്കി കാര്യങ്ങളൊക്കെ. മണിക്കുളങ്ങര വില്ലേജ്. നമ്മുടെ ആ രാപ്പാടി പറമ്പില് രാജിച്ചെന്നര വീടേതാ? ചെറുക്കന്റെ സ്വഭാവം നന്നായിരിക്കും, സാമാന്യം വിദ്യാഭ്യാസം വേണം, ആര് കണ്ടാലും അയ്യേന്ന് പറയിപ്പിക്കരുത്, പിന്നെ തറവാട്ടുകാരനായിരിക്കണമല്ല. ഇതിനെല്ലാം പുറമെ ഒരു പെൺകുട്ടിയെ വെച്ച് പൊറുപ്പിക്കാനുള്ള ത്രാണി ഉണ്ടായിരിക്കണം. അത്രയല്ലേ ഒരു ചെറുപ്പക്കാരൻ ആവശ്യമുള്ളൂ. ഞാൻ അങ്ങനെ അതിമോഹമുള്ളവനൊന്നും അല്ല. പ്രഭാകരന്റെ കാര്യത്തിൽ ഒന്നും പേടിക്കാനില്ല. മുപ്പൂ വിളയുന്ന രണ്ടേക്കർ നിലപ്പാടമുണ്ട്, തെങ്ങും പറമ്പുണ്ട്, കൊപ്ര കച്ചവടമുണ്ട്, നല്ല എണ്ണം പറഞ്ഞ നാല് കറവ് പശുക്കളുണ്ട്. ഇതിൽ കൂടുതൽ രാജചന്ദ്രന്റെ മകൾക്ക് നല്ലൊരു ബന്ധം കിട്ടാനില്ല. എന്നാ കുട്ടിയെ ഒന്ന് കാണുകയല്ലേ? ഓ, കാണാമല്ലോ മോളെ. സുമതി, അച്ഛന്റെ പൊന്നുമോളുന്നു വാ. ഇവളുടെ ഒരു കാര്യം, ആള് പീക്കിരിയാണെങ്കിലും അവളുടെ ഒരു നാണം കണ്ടില്ലേ? ഇതാണ് എന്റെ ഏറ്റവും ഒടുവിലത്തെ ലാസ്റ്റ്. സുശീലേ, ഇനി മോളിന്ന് വാ. വാ അച്ഛന്റെ തങ്കക്കട്ടി ഇന്ന് വാ. ഇവളാണ് ഇതിന് നേരെ മൂത്തത്. സുഷ്മേ, വരൂ വരൂ വരൂ. സുഷമ, സുഗു, സുധാകർ. ഇത് ഇതിന്റെ മേലെ ഇത്, ഇതിന്റെ മേലെ ഇത്, ഇതിന്റെ മേലെ ഇത്. അല്ല, പ്രധാനപ്പെട്ട ആളെ ഇങ്ങോട്ട് കണ്ടില്ലല്ലോ. അതല്ലേ വിളിക്കാൻ പോകുന്നത്. ലക്ഷ്മിയെ, ഇതാണ് എന്റെ ഭാര്യ, കുട്ടികളുടെ അമ്മ. നമ്മൾ കല്യാണത്തിന് ആലോചിക്കുന്ന കുട്ടിയെ വിളിക്കൂരായിരിക്കുന്നേരെ. വിളിക്കാം. ലക്ഷ്മി, ഇവിടെ കൊണ്ടുപോയിട്ട് അവളെ അയക്കൂ.
ആ കുട്ടികളെല്ലാം പൊക്കോളൂ പൊക്കോളൂ. ചീ എണീടാ അവിടെ മടി കയറിയിരിക്കാൻ കണ്ട നേരം. അങ്ങോട്ട് ചെല്ലടി, അവർ നിന്നെ പിടിച്ചു നിന്നെത്തൊന്നുമില്ല, നിന്നെ കാണാൻ വേണ്ടി വന്നതാണ്. നീ ഇതാണ് രാധ മോളെ, ഇതാണ് അല്ല ഇതാണ് പ്രഭാകർ. നോക്ക്, നാണം കൊണ്ടാ അപ്പോ കുട്ടിയെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. ഓ, ഇനി തീരെയെല്ലാം നിശ്ചയിച്ച് ഞങ്ങൾ ഇങ്ങോട്ട് വരാം. ശരി, എന്നാ നമുക്കിറങ്ങാം. വരട്ടെ. ആ വരട്ടെ വരട്ടെ. ഓ, അവൻ എന്താ ഒരു കുറവ്? അഴകില്ലേ, ആരോഗ്യമില്ലേ, രണ്ടേക്കർ നിലം, ഒന്നാന്തരം തെങ്ങും പുരയിടം, നല്ല വില നടത്തുന്ന ഒരു പപ്രാ കച്ചവടം, ഇതൊന്നും നിന്റെ കണ്ണിന് പിടിക്കുന്നില്ലല്ലേ. അപ്പൊ പശുവും പശുവും കൊടുത്തുവോ? ആ അത് വേറെ. എനിക്ക് വേണ്ടെന്ന് വെച്ചാ വേണ്ട. ഒന്നും രണ്ടുമല്ല, 26-ാമത്തെ ആലേഖനയായത്. ഇതും നിനക്ക് വേണ്ടാന്ന് വെച്ചാ പച്ചവെള്ളം ഞാൻ തരത്തില്ല. എന്റെ ലക്ഷ്മി കുട്ടി, നീ കിടന്ന് തിളക്കാതെ എട്ടും പൊട്ടും തിരിയാത്ത കൊച്ചിനോട് വർത്താനം പറയുന്ന രീതിയാണത്. എന്റെ മോളോട് ഞാൻ പറയാം. അച്ഛന്റെ മോളെ, മോള് ആ പയ്യനെ ശരിക്കും കണ്ടോ? നല്ല സിനിമാ നടനെ പോലെ ഇരിപ്പില്ലേ? ആരെപ്പോലായാലും എനിക്ക് വേണ്ട. എന്റെ മോളെ, നീ ഇങ്ങനെ വാശി പിടിച്ചാൽ അച്ഛൻ ചങ്ക് പൊട്ടി ചത്തുപോകും. നിനക്കെളയിലില്ലേ മൂന്നാല് കൊച്ചുങ്ങള്? നിങ്ങൾ ഇങ്ങനെ നിന്ന് പുന്നാരം പറഞ്ഞിട്ടാണ് തലയെ കയറുന്നത്. വല്ലവനുമായിട്ട് പ്രേമോ കുന്തോണ്ടെങ്കിൽ മനസ്സിലാക്കാം, വരുന്ന ഒരുത്തനെ അവക്ക് പിടിക്കൂല. എടി സത്യം പറ നിന്റെ ഉള്ളിലിരിപ്പ് എന്താ? കല്യാണത്തേക്കാൻ പട്ടണത്തിൽ വരണം. ചേച്ചി പട്ടണത്തിലേക്ക് കൊണ്ടുപോകണം. ചെക്കൻ പാന്റ് ഷർട്ട് ഇടണം. ഇംഗ്ലീഷ് പറയണം. ആ പരിഷ്കാരം വേണം. സിഗരറ്റ് വലിക്കണം. ഇംഗ്ലീഷ് പഠിക്കണം. നിന്റെ അമ്മയുടെ തല വേണം. ഇതിന്റെ ഇടയ്ക്ക് ആ പീക്രാന്തി ഉണ്ടല്ലോ. ഈ ചെയ്യുന്നതൊക്കെ ന്യായമാണെന്ന് തോന്നുന്നുണ്ടോ? രാധയ്ക്ക് ഇതുവരെ 26 കല്യാണാലോചന വന്നിട്ടുണ്ട്. അപ്പോഴൊക്കെ നീ ചോദിച്ച അതേ ചോദ്യമല്ലേ ഇപ്പോഴും ചോദിക്കുന്നത്? ഞാൻ ആരാ? വാസുണ്ണി. അല്ല, അമ്മാവന്റെ ആരാ? അനന്തരവൻ. ആണേ, ഞാനിവിടെ വരുമ്പോ എനിക്ക് വയസ്സ് എത്രയായിരുന്നു? 26 തവണ ഞാൻ പറഞ്ഞതല്ലേ 12 എന്ന്. അന്ന് എന്റെ അമ്മ അമ്മാവന്റെ മുമ്പിൽ കിടന്ന് മരിക്കുമ്പോ അമ്മാവും കൊടുത്ത വാക്കെന്തുവാ? അന്ന് അത് അബദ്ധത്തിൽ പറഞ്ഞു പോയതല്ലേ എന്റെ വാസുണ്ണി, രാധയെ നിനക്ക് കല്യാണം കഴിച്ചു കൊടുക്കാമെന്ന്. 12 വയസ്സ് മുതൽ നീ ഇതേ ശരണമെന്ന് പറഞ്ഞ് നടക്കുമെന്ന് ഞാൻ കരുതിയോ? മരിക്കാൻ നേരത്ത് ഒരാൾക്ക് കൊടുത്ത വാക്ക് പാലിക്കണ്ടേ അമ്മാവാ? എടാ വാസുണ്ണി, എന്റെ സഹോദരി നിന്റെ അമ്മ മനസമാധാനത്തോടുകൂടി മരിച്ചോട്ടെ എന്ന് വിചാരിച്ച് ഞാൻ അന്നൊരു ഭംഗി വാക്ക് പറഞ്ഞുപോയി. എന്നാൽ എന്റെ അമ്മയ്ക്ക് മനസമാധാനം കിട്ടിയിട്ടില്ല. അത് നിനക്കെങ്ങനെ അറിയാം? എന്റെ അമ്മയുടെ ആത്മാവ് കരഞ്ഞുകൊണ്ട് ഇവിടെല്ലാം ചുറ്റിക്കറങ്ങുന്നുണ്ട്. ആ അവളെ കാണുമ്പോ ഞാൻ പറഞ്ഞോളാം നീ സമാധാനമായിട്ടിരിക്കും. ഇന്നലെ രാത്രിയിലും സ്വപ്നത്തിൽ വന്ന് എന്റെ അമ്മ എന്നോട് ചോദിച്ചു, എന്താ മോനെ നിനക്കൊരു വിഷമം? എടാ, ഒരു ഉത്തരവാദിത്വം ഇല്ലാതെ പട്ടവും പറപ്പിച്ച് നടക്കുന്ന നിന്നെ വിശ്വസിച്ച് ഞാൻ എങ്ങനെയാണ് രാധയെ പറഞ്ഞേക്കുക? ഇപ്പൊ ഞാൻ അങ്ങനെ നടക്കുന്നത് ശരിയെന്നെ, പക്ഷെ രാധയെ കെട്ടിയ ലാസ്റ്റ് സെക്കൻഡിൽ അമ്മാവനേക്ക് ഓഹരി തരണ്ടേ? എന്നിട്ട് അതിൽ കെങ്കേയമായി കൃഷി ഇറക്കി ഞാൻ അവളെ പൊന്നുപോലെ നോക്കുമാ. വാസുണ്ണി, നീ എന്നെ ഇങ്ങനെ ഞെക്കി പിഴിയരുത്. ഓരോ കല്യാണക്കാർ വരുമ്പോഴും അപ്പ നീ എന്നെ വിളിക്കും. അത് കാണുമ്പോഴേ എന്റെ തലയെങ്ങനെ കറങ്ങും. അവൾക്കാണെങ്കിൽ നിന്നെന്നല്ല അന്വേഷിച്ചു വരുന്ന ഒരുത്തനെയും പിടിക്കൂല. പട്ടണത്തിൽ നിന്ന് വേണം പോലും, പട്ടണത്തിൽ നിന്ന്. എന്താളാവോ പട്ടണത്തിൽ ഇത്ര തുള്ളാൻ? പട്ടണത്തിലെന്നും പത്തു നേരം ഈ സൂര്യൻ ഉദിക്കും. പട്ടണത്തിലെന്നും പത്തു നേരം ഈ സൂര്യൻ ഉദിക്കും.
പോലെ നിന്നും പത്തൻവിടും പത്തിൽ മുത്തണി മുറ്റം മുറ്റത്തുള്ള പന്തലിലെന്നും സ്വർണം കൊണ്ട് തോരണം കെട്ടും പട്ടണത്തിലെന്നും പത്തു നേരം ഈ സൂര്യനുദിക്കും ചന്തമുള്ള പെൺകുടിമാരും പട്ടണത്തിലെന്നും പത്തു നേരം ഈ സൂര്യനുദിക്കും സമയമായല്ലോ. വന്ന ആളിലൊക്കെ പോവാവോ? ഞാൻ വീട് വീടാന്തരം നടന്ന് കുറെ ആളുകളെ സംഘടിപ്പിച്ചതാ. കുടുംബാസൂത്രണ ക്യാമ്പിന്റെ ആൾക്കാരല്ലേ? അതെ. ഉദ്ഘാടനത്തിന് വീഡിയോയ്ക്ക് വരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അദ്ദേഹത്തിന്റെ അച്ഛൻ അസുഖം കൂടുതലാണത്രേ. അതുകൊണ്ട് വേറെ ആരെങ്കിലും വിളിച്ച് ചോദിച്ചോളാൻ പറഞ്ഞു. ഇനിയിപ്പോ 11 മണിക്കുള്ള ആരെ അന്വേഷിച്ച് പോകാനിയാ? തന്തയ്ക്ക് സൂക്കേട് വരാൻ കണ്ടൊരു സമയം. നിങ്ങൾ അത് ഏറ്റപ്പോയി മനസ്സിലായി. കുഴക്കുള്ളൂ. ഞാനെന്ത് ചെയ്യാനാ? ഇനിയിപ്പോ ഒരൊറ്റ പോവഴിയേ ഉള്ളൂ. ഞാൻ പറഞ്ഞേക്കാം, നിങ്ങൾ എല്ലാവരും കൂടെ നിർബന്ധിക്കുകയാണെങ്കിൽ ഞാൻ ആ കർത്തവ്യം കൂടെ നിർവഹിക്കാം. അതേതായാലും വേണ്ട, നാട്ടുകാർക്ക് പരിചയമില്ലാത്ത ആളായിരിക്കണം. അങ്ങനെ ഒരാളിപ്പോ എവിടെ അന്വേഷിച്ച് പോവാനാ? നാട്ടുകാർക്ക് പരിചയമില്ലാത്ത ഒരാളെ. ഈ വില്ലേജ് ഓഫീസിലേക്കുള്ള വഴിയത മാത്രമുള്ള നല്ലവരെ കൊണ്ട് മാത്രം നിറഞ്ഞ ഒരു ചെറിയ ഗ്രാമപ്രദേശമാണ് ഞങ്ങളുടെ. സാർ ഒന്നുകൊണ്ട് കുട്ടികൾ നിശബ്ദരായിരിക്കൂ, നിശബ്ദരായിരിക്കൂ. കുട്ടികൾ ഇങ്ങോട്ട് കയറിക്കോളൂ. എവിടെ ഇരിക്ക? പ്രിയപ്പെട്ട നാട്ടുകാരെ, നാം ഏവരും
അത്യാകാംക്ഷയോടെ കാത്തിരുന്ന നമ്മുടെ പ്രിയപ്പെട്ട ഉദ്ഘാടകൻ എത്തിക്കഴിഞ്ഞു. ഇനി അദ്ദേഹം നിങ്ങളോട് സംസാരിക്കുന്നതായിരിക്കും. വരൂ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരികളെ, നിങ്ങൾക്ക് നമസ്കാരം. ഈ കുടുംബം എന്ന് പറയുന്നതാണല്ലോ കുടുംബാസൂത്രണത്തിൻ്റെ ഒരു ഇത്. അപ്പോൾ ഒരു കുടുംബത്തിൽ ഒരു അതെ ഒരു കുടുംബദാതൻ, കുടുംബദാത, ബാക്കിയുള്ള അങ്ങനെ. അപ്പോൾ കുടുംബം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഇരിക്കുന്ന ആ സന്ദർഭത്തിൽ കുടുംബത്തിൻ്റെതായിട്ടുള്ള ഒരു സൂത്രമാണ് ഈ കുടുംബാസൂത്രണം. അപ്പോൾ ഈ കുടുംബപരമായിട്ടുള്ള കുടുംബത്തിൽ കൂടുതൽ കുട്ടികളുണ്ടായാലുള്ള കഷ്ടപ്പാടുകളെക്കുറിച്ച് ഞാൻ ബുദ്ധിമുട്ടേണ്ടതില്ലല്ലോ. ചുരുക്കത്തിൽ കുടുംബം, കുടുംബനാഥൻ, കുടുംബിനി, കുടുംബാസൂത്രണം. അപ്പോൾ കുടുംബാസൂത്രണത്തെക്കുറിച്ച് ഇതിൽ കൂടുതലായി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ടതില്ലല്ലോ. ഇത്രയും പോരെ. ഞങ്ങളുടെ മാനം രക്ഷിച്ചതിന് വളരെ നന്ദി. നിങ്ങൾക്ക് എന്റെ നമസ്തേ. ഈ ഫയലുകളൊന്നും നോക്കിയിരുന്നില്ലേ? അങ്ങേര് മാത്രമല്ല സാർ, അതിനു മുമ്പുള്ള ഒരു നോക്കാറില്ല. ഈ പൊടിയൊക്കെ തട്ടിക്കളഞ്ഞ് ഇതൊന്ന് വൃത്തിയാക്കി വെക്കണം. ഒരാഴ്ച പിടിക്കും സാർ. ആയിക്കോട്ടെ. ദേവുണ്ടോ? ആ ഉണ്ട്. നമസ്കാരം. ഞാൻ ഇന്നലെ വൈകുന്നേരം ഒന്നും കൂടെ ഇറങ്ങണമെന്ന് വിചാരിച്ചതാ. അവിടെ ഈ സ്റ്റേജ് അഴിപ്പിക്കാനും മൈക്കിന്റെ ആളിനെ പറഞ്ഞു വിടാനും വേണ്ടി കൂടെ നിൽക്കേണ്ടി വന്നു. ഈ നാട്ടുകാരുടെ മുമ്പിൽ ഒരു ഉത്സാഹിയായിട്ട് നിന്നാലല്ലേ അടുത്ത തെരഞ്ഞെടുപ്പിനെങ്കിലും ഒന്ന് കടന്നുകൂടാൻ പറ്റൂ. അപ്പോ തെരഞ്ഞെടുപ്പിനൊക്കെ നിൽക്കാറുണ്ടല്ലേ? ഉണ്ട്. പ്രായപൂർത്തി വോട്ടവകാശം തുടങ്ങിയ അന്ന് മുതൽ ഇന്ന് വരെയുള്ള എല്ലാ തെരഞ്ഞെടുപ്പിലും ഞാൻ മത്സരിച്ചിട്ടുണ്ട്. പക്ഷെ ഒരു പഞ്ചായത്ത് മെമ്പർ ആവാൻ പോലും ശങ്കരനായർക്ക് സാധിച്ചിട്ടില്ല. നാട്ടുകാരുടെ ഭാഗ്യദോഷം അല്ലാതെ എന്ത് പറയാനാ അല്ലേ സാറേ? അപ്പോ താമസമൊക്കെ ഇവിടെ തന്നെ ആക്കിയല്ലേ? അതാ ഇപ്പൊ ഒരു ബുദ്ധിമുട്ട്. ഇതിന് മുമ്പുണ്ടായിരുന്നാൽ ഇതിന്റെ പുറയിലാ താമസിച്ചത്. ആ അതുകൊണ്ട് ഞാൻ ഇന്നലെ അവിടെ കിടന്നു. ഈ പാറ്റ എട്ടുകാലിയെ കൊണ്ട് ആകെ വൃത്തിയിട്ട് കിടക്കുക. എലികളാണെങ്കിൽ എണ്ണിയാ തീരാത്തത്രയുണ്ട്. അതുകൊണ്ട് താമസിക്കാനൊരു വീട് കിട്ടാൻ എന്തോ ഒരു വഴി. വഴിയൊക്കെ ഉണ്ട്. എത്ര രൂപ വാടക തരും? കൊള്ളാവുന്ന സ്ഥലമാണെങ്കിൽ എത്രയായാലും വിരോധമില്ല. എന്നാൽ നമ്മുടെ ഒരു വീടുണ്ട്, താമസിക്കാൻ ആളില്ലാത്തതുകൊണ്ട് ഒഴിച്ചിട്ടിരിക്കുക. നോക്കാൻ വിശ്വസിക്കാവുന്ന ഒരാളുണ്ടായാൽ നല്ലതാണല്ലോ. അത് മതിയെങ്കിൽ തരാം. അപ്പൊ നമുക്ക് വീടൊന്നും കാണാമല്ലോ. നോക്കാം, ഇപ്പൊ തന്നെ പോവാം. അയ്യോ, ഇപ്പൊ ഓഫീസ് ടൈം അല്ലേ? നമുക്ക് 5 മണി കഴിഞ്ഞ് പോവാം. ഇവിടത്തെ ഓഫീസൊന്നും അത്ര വലിയ കഥയല്ല. മറ്റു ജോലികളൊക്കെ കഴിഞ്ഞ് സമയം ഉണ്ടെങ്കിൽ ഇവിടെ വരെ ഒന്ന് വന്നിട്ട് പോവാ, അത്രേ ഉള്ളൂ. എനിക്കത് ഇഷ്ടമല്ല. ചെയ്യുന്ന ജോലിയോട് നീതി പുലർത്തണമെന്ന് നിർബന്ധമുള്ള ആളാ ഞാൻ. അതുകൊണ്ട് ശങ്കരൻ നായർ 5 മണി കഴിഞ്ഞ് വരൂ, പോകാം. അപ്പൊ എങ്ങനെയാ, ഇത് മതിയോ? കൊള്ളാം, പക്ഷെ ആ കൂടുന്ന് വൃത്തിയാക്കാനുണ്ട്. അതൊക്കെ നമുക്ക് നാളെ ശരിപ്പെടുത്താവുന്നേ ഉള്ളൂ. ഇതിനേക്കാൾ കൊള്ളാവുന്ന ഒരു സ്ഥലം ഈ പ്രദേശത്ത് കിട്ടാനില്ല. എന്നാ പിന്നെ ഞാൻ എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് മാറുകയാണ്. എന്നാ വരൂ, നമുക്കിത് കിട്ടാനുള്ള വഴി നോക്കാം. അപ്പൊ ശങ്കരനായരുടെ അല്ലേ ഈ സ്ഥലം? ശങ്കരനായരുടെ അല്ലേ എന്ന് ചോദിച്ചാൽ ഇവിടെ വടക്ക് പുഴയ്ക്കക്കരെ താമസിക്കുന്ന പറഞ്ഞാൽ തിരിയാത്ത ഒരു കൃഷ്ണൻകുട്ടി നായരുണ്ട്. അയാളുടെ ഒരു ഉറ്റ സ്നേഹിതനുണ്ട്, ഒരു രാജിച്ചൻ നായർ. അയാൾ എന്റെ സ്നേഹിതന്. അയാൾ പറഞ്ഞാൽ ചിലപ്പോ കിട്ടിയേക്കും. അങ്ങോട്ടൊന്ന് എഴുന്നേറ്റ്. ഇതാണ് രാജിച്ചനായരുടെ വീട്. അവിടെ ഉണ്ടാവോ? ആ ലക്ഷ്മിക്കുട്ടിയെ, ആ ശങ്കരൻ നായർ ഒരാളെയും കൂട്ടി വരുന്നുണ്ട്. ചിലപ്പോ കല്യാണാലോചനയ്ക്കാവും. നീ പോയിട്ട് കുറച്ച് കാപ്പി കിട്ടേ. വരൂ വരൂ. ഇതാണ് ഞാൻ പറഞ്ഞ രാജിച്ചനായർ. നമസ്കാരം. നമസ്കാരം. ഇദ്ദേഹത്തിന് മനസ്സിലായോ രാജിച്ചനായർക്ക്? മനസ്സിലാക്കാൻ എന്തിരിക്കുന്നു, ശങ്കരൻ നായർ എന്നെ കൂട്ടിക്കൊണ്ടുവന്നത്. മോശക്കാരനായ ഒരാളെയും കൊണ്ട് എന്റെ വീട്ടിലേക്ക് വരൂ. പേരെന്താ? വിനയൻ. നല്ല പേര്. നമ്മുടെ വില്ലേജ് ആപ്പിച്ച് പുതിയതായിട്ട് വന്ന സാറാ. ഓഹോ. സാറിന് താമസിക്കാൻ സൗകര്യമുള്ള ഒരു വീട് വേണം. അപ്പോ ഞാൻ അമ്പലപ്പറമ്പിന്റെ പിന്നിൽ ഒഴിഞ്ഞു കിടക്കുന്ന നമ്മുടെ കൃഷ്ണൻകുട്ടി നായരുടെ വീട് അത് കാണിച്ചു കൊടുക്കും. പിടിച്ചോ? ആ പിടിച്ചു.
ഒന്നിങ്ങി വന്നേ. കാപ്പിയുടെ കൂടെ പലഹാരം നല്ലതും കൊടുക്കണോ? എന്റെ ലക്ഷ്മിക്കുട്ടി, കാപ്പിയും വേണ്ട പലഹാരവും വേണ്ട. അയാള് വില്ലേജ് ആഫീസിലെ ഒരു ഉദ്യോഗസ്ഥനാ, വീട് അന്വേഷിച്ച് നടക്കുക. അപ്പോ വീട് പിടിച്ചു അല്ലേ? അതെ, അത് കൃഷ്ണൻകുട്ടി നായരെ കണ്ട് രാജിച്ചെന്നായിരുന്നു ഏർപ്പാടായി കൊടുക്കണം. താൻ ഒരു പൊതുപ്രവർത്തകനല്ലേ ശങ്കരൻ നായരെ, എന്നെക്കാണ് എളുപ്പം തനിക്കല്ലേ? ഞാൻ പറഞ്ഞ ആള് കേൾക്കില്ല. അല്ല, കുറ്റം എന്റെയാണെന്ന് തന്നെ വെച്ചോളൂ. എന്തുപറ്റി? ഇവിടെ കനാല് പണിക്ക് വേണ്ടി വന്ന അഞ്ചാറ് പേർക്ക് ഒരു മാസത്തേക്ക് താമസിക്കാനായിട്ട് മനക്കിലെ വീട് ഞാനൊന്ന് ഏർപ്പാട് ചെയ്ത് കൊടുത്തു. ജോലി കഴിഞ്ഞാൽ പണ്ടാരങ്ങൾ പോകണ്ടേ? കുടിയടപ്പാവകാശം വേണമെന്നും പറഞ്ഞ് സമരമായി ബഹളമായി, അതിന്റെ കൂടെ കൂടാൻ കുറെ നാട്ടുകാർ. അവസാനം എന്തു പറ്റി? വീട് അവരുടെ പേരിൽ എഴുതി കൊടുക്കേണ്ടി വന്നു. ശേഷം പേർക്ക് മനക്കിലെ പള്ളി ഒട്ടാനും വേണം. ഇതാണ് നമ്മുടെ നാടിന്റെ ശാപം. ഗാന്ധിജി വിഭാവനം ചെയ്ത ഇന്ത്യ ഇനിയും എത്രയോ ദൂരെയാണ്. ഓ, വരുന്നുണ്ട് ദുഷ്ടശകുനം. ഇതല്ല, വില്ലേജ് ആഫീസറ എന്നെ കാണാൻ വന്നതാ. എവിടെയാണ് ആട്? എറണാകുളം. എറണാകുളത്ത് വെച്ചാൽ ടൗണിൽ തന്നെ. വലിയൊരു കുടുംബത്തിൽ പറഞ്ഞ പയ്യനാ. ഈ നാട്ടിൻ പ്രദേശത്ത് ഇങ്ങനെ ജോലിക്ക് വരേണ്ട ഒരാവശ്യമില്ല. പിന്നെ ഒരു തമാശയായിട്ട് ഇങ്ങനെ വന്നു എന്നേ ഉള്ളൂ. ഏയ്, അങ്ങനല്ല. ജീവിതത്തിൽ കുറച്ച് പ്രിൻസിപ്പിൾസ്, ഐ മീൻ കുറച്ച് ആദർശങ്ങളൊക്കെ ഉള്ള ആളാ ഞാൻ. എനിക്ക് എന്റേതായിട്ടുള്ള ചില ഇഷ്ടങ്ങളുണ്ട്. ഏതായാലും വീട് ഇഷ്ടമായല്ലോ. കൃഷ്ണൻകുട്ടി ആരെ കണ്ട് ഞാൻ ഏർപ്പാടാക്കി തരാം. പക്ഷേ സ്ഥലമൊക്കെ ഒന്ന് വൃത്തിയാക്കണം. എങ്ങനെയാവോ വേണ്ടത്? മുറ്റത്തെ പുല്ലൊക്കെ ചെത്തിക്കളഞ്ഞ്, ചുവരൊക്കെ വെള്ളയടിച്ച്, നാല് ചുറ്റും ചെടിച്ചട്ടികളൊക്കെ വെച്ച് ഭംഗിയുള്ള ഒരു കൊച്ചു വീടാക്കണം. എങ്ങനെ സാറിന്റെ മനസ്സിൽ ഇഷ്ടപ്പെട്ട രൂപത്തിലായോ? ആ, ഒരു വിധം. വസനി, എന്തോ സാധിച്ച ഒരു കിളിക്കൂട് സംഘടിപ്പിക്കാൻ തരക്കേടില്ലായിരുന്നു. കിളിക്കൂടോ? അതെന്തിന്? ഈ ജനലിനടിയിൽ കെട്ടിത്തൂക്കിയിട്ടാൽ രാത്രി ഏതെങ്കിലും കിളികൾ വന്നിരിക്കും. പുലർച്ചയ്ക്ക് അവരുടെ ശബ്ദം കേട്ട് എനിക്കുണ്ട്. അതിനൊരു ടൈം പീസ് വാങ്ങിച്ചാ പോരെ, അലാറം വെച്ചാ മതിയല്ലോ. ഏയ്, അതല്ല. അപ്പോ ഈ ആഹാരത്തിന്റെ കാര്യത്തിൽ എന്താ കണ്ടിരിക്കണേ? എന്റെ വീട്ടിൽ നിന്ന് കൊടുത്തേക്കാം. അയ്യോ, വേണ്ട മാവ, അമ്മായി വെക്കുന്നൊന്നും സാറിന് ഇഷ്ടപ്പെടില്ല. ചേട്ടന്റെ വീട്ടിൽ നിന്നാകാമല്ലോ. ഒരു വിധമൊന്നുമല്ല, പക്ഷേ വീട്ടിയോ? അതൊന്നും വേണ്ട. ആഹാരം സ്വയം പാകം ചെയ്ത് കഴിക്കുന്ന എനിക്കിഷ്ടം. വീട്ടിലാവുമ്പം അതൊന്നും നടക്കില്ലായിരുന്നു. ഇവിടെ ആവുമ്പം നമ്മുടെ ഇഷ്ടം പോലെ ആകാമല്ലോ. പിന്നെ രാവിലെയും വൈകിട്ടും കുറച്ച് പാല് കിട്ടിയാൽ മതി. ആട്ടും പാലാണെങ്കിൽ കൂടുതൽ സൗകര്യം. ആട്ടും പാൽ ഇപ്പൊ എവിടെ കിട്ടാനോ? പശുവും പാലാണെങ്കിൽ എന്റെ വീട്ടിലുണ്ട്. രണ്ടു നേരം കുട്ടികളുടെ കയ്യിൽ ഞാൻ കൊടുത്തേക്കും. സാറിന് ആട്ടും പാലാണ് ആവശ്യം? അത് സാർ ഇടുന്നെങ്കിലും. അല്ല, പശുവും പാല് മതി, കിട്ടാൻ എളുപ്പമാണല്ലോ. അതാ നല്ലത്. അപ്പോ ആ കാര്യം രാജിച്ചെന്നാലേറ്റു അല്ലേ? ഏറ്റു. ഇനിയിപ്പോ ഞങ്ങൾ എന്തെങ്കിലും ചെയ്യുന്നതായിട്ടുണ്ടോ? ഇത് തന്നെ വലിയ ഉപകാരം. മനസ്സിലുണ്ടെങ്കിൽ ജോലി, മനസ്സിലുണ്ടെങ്കിൽ ഗ്രാമം, നല്ലവരായ ആൾക്കാർ, ഇതിൽ കൂടുതലൊന്നും എനിക്ക് വേണ്ട. അമ്മായി, ഈ അമ്മാവനെന്താ ഇങ്ങനെ ആയിപ്പോയെ? എന്റെ കുഞ്ഞെ ഒന്നും കഴിക്കത്തില്ല. ഉച്ചയ്ക്കും രാത്രി എന്തേ ഇത്രച്ചം ചോറാ ഉണ്ണുന്നത്. പിന്നെ എങ്ങനെ മെലിയാതിരിക്കും? മെലിഞ്ഞ ആരുമല്ല ചോദിച്ചത്, അമ്മാവന്റെ ബുദ്ധിക്ക് എന്ത് പറ്റി? വയസ്സായി തുടങ്ങിയില്ലേ, ഇനി ബുദ്ധിക്ക് എന്തായാലും എന്താ? അല്ലമ്മായി, കല്യാണം കഴിയാത്ത ഒരു ചെറുപ്പക്കാരന്റെ വീട്ടിലേക്ക് രണ്ടുപേരും പാൽ കൊടുത്തയക്കുന്നത് ശരിയാണോ? അതുകൊണ്ട് എന്താടാ തെറ്റ്? നീ ഒരു ചെറുപ്പക്കാരനല്ലേ, നീ പാല് കുടിക്കാറില്ലേ? ഈ അമ്മായിക്ക് എന്ത് പറഞ്ഞാലും മനസ്സിലാകത്തില്ല. ആ വില്ലേജ് ആഫീസറുടെ വീട്ടിലേക്ക് രണ്ടുപേരും പാൽ കൊടുത്തയക്കാൻ അവൻ അമ്മാവൻ ഏറ്റിരിക്കുന്നു. നന്നായി, പിണ്ണാക്ക് മേടിക്കാനുള്ള കാശ്. അല്ല, വല്ലവരുടെ വീട്ടിലും പാൽ കൊടുത്തിട്ടുണ്ടോ നമ്മുടെ കുടുംബം കഴിയാൻ? എന്നാൽ അയാളോട് ഇങ്ങോട്ട് വന്ന് വാങ്ങിക്കാൻ പറയാം. ഇങ്ങോട്ടോ? അതേതായാലും വേണ്ട, അമ്മായിക്ക് അത്ര നിർബന്ധമാണെങ്കിൽ പിള്ളേരെ കൂടെ തയ്ച്ചാൽ മതി. ശരി, അതല്ലെങ്കിൽ അമ്മാവിന്റെ കൂടെ തയ്ച്ചാലും മതി. ഓ, എന്നാലും രാവിലെ അങ്ങോട്ട് അയക്കരുത്. ഇല്ല. വസുനേട്ടൻ ഇവിടെ ഈ നേരത്ത് വരുമെന്ന് വിചാരിച്ചില്ലല്ലേ? ഇല്ല, ഇന്നലെ ഇവിടെ വരാൻ പറ്റിയില്ല. സാരില്ല. എന്തിനാ? ഞാൻ നിനക്ക് അനുഭവം വാങ്ങി ചോദിച്ചിട്ടുണ്ട്. എവിടെ? ആരും കാണണ്ട. വാസനിയേട്ടാ, നാളെയും കൊണ്ടുവരുമോ?
എന്താ ഇങ്ങനെ പുറത്തിറങ്ങിയിരിക്കുന്നത്? പ്രാന്തിൽ വെക്കാൻ വന്നതാ. അത് ഞാൻ വന്നിട്ട് കൊണ്ടുവച്ചാലും മതിയല്ലോ. കണ്ണി കണ്ടവന്മാരൊക്കെ നടക്കുന്ന സ്ഥല നീ ഇങ്ങനെ അണിഞ്ഞൊരുങ്ങി വിളക്കിന്റെ മുമ്പിൽ നിന്നാല് ഞാനൊന്നും പറയണില്ല. ഞാൻ പകല് മുഴുവൻ വാതിലടിച്ച് അകത്തിരിക്കുകയായിരുന്നു. അറിയാം, രാത്രി ആയാലും അങ്ങനെ തന്നെ ഇരുന്നാ മതി. കാമദേവൻ വന്ന് വിളിച്ചാലും എന്റെ ശബ്ദം കേൾക്കാണ്ട് വാല് തുറക്കണ്ട. ഇവിടെ വന്ന് ആരും എന്നെ നോക്കി നിൽക്കാറില്ല. ആര് പറഞ്ഞു? കണ്ടും കാണാതെ ഞാൻ ദിവസവും കേട്ടുകൊണ്ടിരിക്കണതല്ലേ. ശങ്കരനായരുടെ ഭാര്യ ചെറുപ്പമാണ്, സുന്ദരിയാണ്. നീ അത്ര വലിയ സുന്ദരിയൊന്നും അല്ല, എന്നാലും മനുഷ്യന്റെ മനസ്സമാധാനം നഷ്ടപ്പെടാൻ പോരെ. ചിലപ്പോ എനിക്ക് തോന്നിയതായിരിക്കും. അയലൊക്കെ സാധിക്ക് പ്രശ്നമല്ല, എല്ലാവരും ചോദിക്കാത്ത എന്താ ഉണ്ട്, ആരുണ്ട്? എടുത്തോട്ട് പോകാൻ എടുത്തോട്ട് ബോധത്തേക്ക് ഒഴിക്കാൻ ഞാൻ നിന്നെ പടറിക്കിടുന്നില്ല. നിന്റെ മിന്നും മാലയും പൊട്ടിച്ച് പണയം വെച്ച് കള്ളു കുടിക്കുന്നില്ല. രാപകൽ ടാക്സി ഓടിച്ച് കണ്ടവന്റെ വായിരിക്കുന്ന ചീത്തയും കേട്ട് കിട്ടുന്ന കാശ്. അതുകൊണ്ട് ഞാൻ കള്ളു ഷാപ്പിലോ നിന്റെ മറ്റടത്തൊന്നും പോകുന്നില്ല. ഉണ്ടോ, സ്വന്തം വീട്ടിൽ ഇരുന്ന് ഇത്തിരി കഴിക്കുന്നു. അതിൽ ആർക്കായിട്ട് നാണക്കേട്? നിങ്ങൾക്കല്ലല്ലോ നാണക്കേട്, ബാക്കിയുള്ളവർക്കല്ലേ. എന്താ ഇത്ര നാണക്കേട്? ഞാൻ നിന്റെ തന്ത തേങ്ങാ പിരിച്ച് കള്ളു കുടിക്കുന്നുണ്ടോ? പറഞ്ഞിരിക്കുന്നു, പത്ത് തന്തയ്ക്ക് പറഞ്ഞിരിക്കുന്നു. എന്റെ ദൈവമേ, എനിക്ക് ചോദിക്കാനും പറയുന്ന ആരും ഇല്ലാത്തോണ്ടല്ലോ ഇങ്ങനൊക്കെ പറയണേ. എനിക്ക് കണ്ടിടിച്ച് വാട്ടണ്ട. നിനക്കും പിള്ളേർക്കും കഴിയാനുള്ള വക ഞാൻ ജോലി ചെയ്ത് ഉണ്ടാക്കുന്നുണ്ട്. പിള്ളേരോ? ഏത് പിള്ളേര്? എടി, ഉണ്ടാകാൻ പോകുന്ന പിള്ളേരെ ഉണ്ടായാൽ ആരെ വളർത്താനാ? രാത്രി വന്ന് ഈ കുടിയും മകളും മാത്രം മതിയല്ലോ മനുഷ്യന്റെ ആയ സത്താണ് ചാവാൻ. നീ ഒരു മാതിരി പോകരുതെന്ന് പറയും. ആരാ? ഞാൻ അടുത്ത വീട്ടിലെ പുതിയ താമസക്കാരനാ. അറിഞ്ഞു, പക്ഷെ പരിചയപ്പെട്ടില്ല. വന്നാട്ടെ, ഒരു 100 മില്ലി അടിച്ചിട്ട് വാ. മദ്യം വിഷമാണ്. ഒരു വിഷമവും ഇല്ല, ആവശ്യമുള്ളത് ഞാൻ കരുതിയിട്ടുണ്ട്. അല്ല, ഞാൻ വന്നതേ മറ്റു കാര്യം പറയാനാ. എന്നാ? ഈ ഭാര്യമാരെ ഇങ്ങനെ തല്ലരുത്. ആളുകൾ വർത്തമാനം പറഞ്ഞിരുന്നു നിനക്കെന്ന കാര്യം? എന്താ പറഞ്ഞേ? ഭാര്യമാരെ ഇങ്ങനെ തല്ലരുത്. അവർ നമ്മുടെ തന്നെ ഒരു ഭാഗമാണ്. നിങ്ങൾ ഒരു നിമിഷം ആലോചിച്ചോക്ക് സഹോദര. നിങ്ങളിങ്ങനെ കുടിച്ചു കൂത്താരി അവരെ ബുദ്ധിമുട്ടിയെന്ന് ശരിയാണോ? അതേ, ഞാൻ അവളെ പട്ടിണി കിടുന്നില്ല. അവളെ കെട്ടുതാലിയും മാലയും പറിച്ചോണ്ട് പോയി പണയം വെച്ച് കള്ളു കുടിക്കുന്നില്ല. ഞാൻ സ്വന്തമായിട്ട് അധ്വാനിച്ചുണ്ടാക്കുന്ന കാശ് കൊണ്ട് ഞാൻ എന്റെ സ്വന്തം വീട്ടിരുന്ന് ഇത്തിരി കഴിക്കുന്നു. അതിനവൾക്ക് എന്നെ കുറ്റം പറഞ്ഞ കാര്യമുണ്ടോ? ഉണ്ടോ? അല്ല, അങ്ങനെ ചോദിച്ചാൽ എന്ന് ചോദിച്ചാൽ അവനെ കുറ്റം പറയേണ്ട കാര്യമുണ്ടോ? അല്ല, അതില്ല. ഇല്ല, അവന് എന്റെ ഭാര്യ എന്നെ അല്ല, പിന്നെ സാറിനെയാണ് കുറ്റം പറയണ്ടേ? സ്വന്തമായിട്ടൊന്നും പറയാണ്ടോ? അല്ല, നിങ്ങൾ ഇങ്ങനെ കുടിച്ച് ബഹളം ഉണ്ടായി കഴിഞ്ഞാ അയൽക്കാരാ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാ. ബുദ്ധിമുട്ടാ? വീട്ടിൽ പഞ്ഞി ഇരിപ്പുണ്ടോ? പഞ്ഞി ഉണ്ടല്ലോ. അത് കുറച്ചെടുത്ത് രണ്ട് ചെവിയിലും വെച്ച് പോയി കിടന്ന് ഉറങ്ങാ. ചെല്ല, ബുദ്ധിമുട്ട് എന്നാലല്ലോ. സാരി സാനി പഗരി സരി ഗ പനി സാനി പഗരി സരി ഗ പനി സാനി പഗരി സ ആ
ആരിൽ എന്നും പൊൻകിനാവും കൊണ്ടുവാ. മലതാരിൽ എന്നും പൊൻകിനാവും കൊണ്ടുവാ. ഹൃദയേശ്വരി മമ ജീവനി മനതാരിൽ എന്നും പൊൻകിനാവും കൊണ്ടുവാശ്വരി മമ ജീവനി തന്നേച്ചാണോ നിങ്ങളൊക്കെ? ആരെ ചേച്ചി? അയാൾ ബാബുരാ. ഏയ് വില്ലേജ് ഓഫീസറാ. വില്ലേജ് ഓഫീസർ പറഞ്ഞ വലിയ ഉദ്യോഗാ. പിന്നെ അല്ല, അയാളുടെ വീട് പട്ടണത്തിലാണോ? അയാളുടെ മുറിയിൽ പാന്റ് തൂങ്ങി കിടക്കുന്ന ചേച്ചി കണ്ടോ? മേശപ്പുറത്ത് റേഡിയോ ഉണ്ട്. നെൽക്കരിച്ചിരിക്കുന്ന സാധനം കാണാൻ എന്ത് ഭംഗിയല്ലേ. അയാളാണ് ചേച്ചി കല്യാണം ആലോചിക്കാൻ വരുന്നെങ്കിൽ നമുക്ക് സമ്മതിക്കാല്ലേ? ചിപ്പോടവിടുന്ന് നേരത്തെ വരണേ. പിന്നെ നേരത്തെ വരാതെ നിന്നെ ഇവിടെ ഒറ്റയ്ക്കാക്കട്ടെ. എനിക്ക് സമാനമുണ്ടോ? പറഞ്ഞേ.
പറഞ്ഞു ശരിയാ. എങ്ങനെങ്കിലും ഇങ്ങനെ ശ്രദ്ധയപ്പെട്ട കാര്യം ചേച്ചു. അതിനിപ്പോ എന്തോ ഒരു വഴി. പട്ടണത്തിൽ നിന്നും പത്ത് നേരം ഈ സൂര്യനുദിക്കും ഈ സൂര്യനുദിക്കും. ചേച്ചി ഉറങ്ങിയോ? ഇല്ല, അച്ഛനും അമ്മയും ഉറങ്ങിയോ നോക്ക്. ഉറങ്ങി ചേച്ചി അല്ല, ശരിക്കും ചേച്ചി പറയാറുള്ള പോലത്തെ ആളാ. പക്ഷെ നമ്മളെന്താ ചെയ്യുക? നമുക്ക് അയാളുടെ അച്ഛനും ഒരു കത്തെഴുതിയാലോ? അത് വേണ്ട. എന്താ? കത്ത് കിട്ടിട്ട് അയാളുടെ അച്ഛൻ നമ്മളെ അടിക്കാൻ വന്നാലോ? അയ്യോ, എന്നാ വേണ്ട. നമുക്ക് അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ചാലോ? പ്രാർത്ഥിച്ചിട്ടൊക്കെ ശരിയാവാൻ സമയം കുറെ പിടിക്കും. അപ്പോഴൊക്കെ ഇനി വേറെ വല്ല കല്യാണക്കാരും വരും. നമുക്ക് അയാളെ കട്ടോണ്ട് വന്നാലോ? നമ്മളെടുത്ത് അയാൾ പൊങ്ങു. പിള്ളേർ മര്യാദ കേടന്ന് ഉറങ്ങുന്നുണ്ടോ? പാതിരാത്രി ആയാലും ഒരെണ്ണത്തിന് ഉറക്കമില്ല. ഒച്ചയും ബഹളവും തന്നെ. ചേച്ചി ചേച്ചി ഉറങ്ങിക്കോ, ബാക്കി നമുക്ക് നാളെ നോക്കാം. എല്ലാരും മുണ്ടൊക്കെ എടുത്ത് വലിയ സ്റ്റൈലാണല്ലോ. എന്താ എല്ലാരും ഇങ്ങനെ? പേരെന്താ? എന്തോ പേര്? ആ, വിനയൻ. നാടെവിടെയാ? എറണാകുളം. കല്യാണം കഴിഞ്ഞ? ഇല്ല. എന്താ, എന്നെ കല്യാണം കഴിക്കാൻ വല്ല പ്ലാൻ ഉണ്ടോ? വീട് വല്ല വീടാണോ? ആ, അതെ. വീട്ടിൽ ആരൊക്കെ ഉണ്ട്? അച്ഛൻ, അമ്മ, അനിയൻ, പിന്നെ ഒരു അനിയത്തി. കാറുണ്ടോ? നിങ്ങളെ കല്യാണം ആലോചിക്ക എന്താ വഴി? അതിന് അതിന് ഒരു സൂത്രമുണ്ട്. എന്താന്ന് വെച്ചാലെ, കുട്ടിപ്പെട്ടാളം കൂടെ വന്നില്ലേ? പേരെന്താ? പേരില്ലേ? അതെന്താന്നാ ചോദിച്ചത്? രാധ. രാധയുടെ കാരണവന്മാര് രാവിലെ കല്യാണം ആലോചിച്ച് വീട്ടിൽ വന്നിരുന്നു. നിൽക്കൂ. നിങ്ങളുടെ നാട്ടിലൊക്കെ കുട്ടികളാ കല്യാണം ആലോചിക്ക? അങ്ങനെയാണെങ്കിൽ പിന്നെ രാധ മാത്രമായിട്ട് എന്തിനാ പോരായിരുന്നത്? ആ, അവര് ചോദിച്ചതിനൊക്കെ ഞാൻ മറുപടി പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി എന്തെങ്കിലും അറിയണേ ചോദിക്ക, പറയാം. ഏയ്, കൊള്ളാം, നല്ല പെൺകുട്ടി. കല്യാണം കഴിക്കുന്നെങ്കിൽ ഇതുപോലെ പെണ്ണെ കഴിക്കാം. പരിഷ്കാരത്തിന്റെ ചായം പൊരളാത്ത മുഖം. അല്ല, എങ്കിൽ പിന്നെ ഈ കുട്ടിയെ തന്നെ ആലോചിച്ചാൽ എന്താ? Thank you.
ആരാണ്? പട്ടി. അല്ല ചേട്ടൻ എന്താ കസേര പിടിച്ചിട്ട് വഴിപുടക്കിയിരിക്കുന്നേ? പട്ടിയും പൂച്ച നാട്ടിൽ കയറാതിരിക്കാനാ. ഞാനൊരു സഹായം ചോദിക്കാനാ വന്നെ. സഹായം ചോദിക്കൽ പകലായാ പോരെ. വളരെ അർജന്റാണ് ചേട്ടാ. വളരെ നീണ്ട കാര്യമാണെങ്കിൽ നമുക്ക് നാളെ കാലത്തെ സംസാരിക്കാം. ചുരുക്കി പറയാം, എന്റെ അമ്മ മരിക്കുന്ന കാലത്ത് എനിക്ക് 12 വയസ്സായിരുന്നു. അമ്മ മരിക്കാൻ കിടക്കുന്ന നിന്റെ അമ്മയോട് രാജചന്ദ്രൻ സത്യം ചെയ്ത് പറഞ്ഞതാ രാധയെ നിനക്ക് കല്യാണം കഴിച്ചു തരാം. ഇത് ഈ നാട്ടിൽ നീ എല്ലാവരോടും പാടിക്കൊണ്ട് കിടക്കുന്ന പാട്ടല്ലേ വാസുണ്ണി? എത്ര പാടിയിട്ടും ഒരു പ്രയോജനവും ഇല്ല ചേട്ടാ. ഓടിയാത് വാതിലടച്ചിട്ട് പോകും. രാജൻ അമ്മാവനോട് ചേട്ടൻ ഒന്ന് പറയണം. ആ സംസാരിക്കാം. ഇപ്പോഴെങ്കിലും പറഞ്ഞില്ലെങ്കിൽ ആകെ പ്രശ്നം. നാളെ കാലത്ത് സംസാരിക്കാം പൊക്കോളൂ. തള്ളല്ലേ വെക്കല്ലേ. ടോർച്ച് ടോർച്ച് ടോർച്ച്. ചേട്ടനാ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ആ പാവ മനുഷ്യ സ്ത്രീയെ പൂട്ടിയിടും. വയസ്സ് കാലത്ത് ഒരു ചെറുപ്പക്കാരിയെ കല്യാണം കഴിച്ച് ബാക്കിയുള്ള ആണുങ്ങൾക്ക് ഈ പറമ്പ് കാലി കുത്തിക്കൂടന്നായി. പാല് നിങ്ങൾ തനിച്ചാണോ? അതെ. ചേച്ചി എന്തി? ചേച്ചി വീട്ടിലുണ്ട്. എന്താ വരാത്ത? ചേച്ചിക്ക് നാണം. നാണോ? എന്തിനാ? എന്തിനാണെന്ന് ഞങ്ങൾക്കറിയില്ല. എന്നാലേ ചേച്ചിയോട് ഒന്ന് ഇങ്ങോട്ട് വരാൻ പറയോ. പറഞ്ഞാലും ചേച്ചി വരില്ല. എന്താ നാണം? ഞാനേ ഒരു എഴുത്തെഴുതി തന്നാലേ അത് ചേച്ചിക്ക് കൊടുക്കൂ. കൊടുക്കാം. ഇയാൾക്ക് ചേച്ചിയെ കാണണമെങ്കിൽ വീട്ടിൽ വന്ന് കണ്ടൂടെ. ചെലുപ്പി ഇയാൾക്ക് ഞാനാവും. അത് ശരിയാ. ചേച്ചിയുടെ കയ്യിൽ തന്നെ കൊടുക്കണം. പ്രിയപ്പെട്ട രാധേ. പ്രിയപ്പെട്ട രാധേ. വളരെ അത്യാവശ്യമായി ഒന്ന് കാണണം. വരുന്നു എന്ന് വീ ഞാൻ. ചേച്ചി അയാള് ചേച്ചിക്ക് ഒരു കത്തെഴുതുന്നു. എന്നിട്ട് എവിടെ? വഴിക്ക് വെച്ച് വാസുണ്ണിയിട്ട് വാങ്ങിച്ചു. നിങ്ങൾ എന്തിനാ കൊടുത്തത്? കൊടുത്തതല്ലേ, എന്റെ നിന്ന് തട്ടിപ്പറിച്ചതാ. തട്ടിപ്പറിക്കാൻ എന്തിനാ സമ്മതിച്ചത്? വാങ്ങിട്ടു വാ. ഇല്ല പോട. എന്താ തലേറെ ഓടിക്കുന്നത്? ഞാൻ ഇപ്പൊ പറയും. എന്താടാ? ഒന്നുമില്ലമ്മേ, ഞങ്ങള് വെറുതെ കളിച്ചതാ. കളിച്ചതല്ലേ, സുഹേറ്റിനെ തല്ല ഓടിച്ചതാ. എന്താ കാര്യം ഒന്ന് പറയടി. അമ്മേ ഞാൻ പറയാം. ഇവിടെ വാടി. എന്റെ പൊന്നു മോളെ, ഇപ്പോഴെങ്കിലും നിനക്കൊരാളെ ഇഷ്ടമായല്ലോ. മാമോളെ ഒരാളെ ഒന്ന് തല്ലി തരണം. ആളാരാ? ആളെ ഞാൻ കാണിച്ചു തരാം. പക്ഷെ കേശവൻ ചേട്ട ഒറ്റയ്ക്ക് പോരാ, ആളൊത്തിരി കരുത്തനാ. ഒരു 2-3 പേരും കൂടെ വേണം. കാശ് എത്ര തരും? കാശൊക്കെ ഞാൻ തരാമെന്നേ. നമ്മളിനി അങ്ങനെ വല്ലതും ഉണ്ടോ? ഞാനില്ലേ. അതുകൊണ്ട് ആ കടം പറ്റില്ലെന്ന് പറഞ്ഞത്? ചേട്ടാ എന്റെ കല്യാണം കഴിഞ്ഞിട്ട് ചേട്ടന് ആവശ്യമുള്ള പണം ഞാൻ തരാം. എന്നാ പിന്നെ കല്യാണം കഴിഞ്ഞിട്ടല്ല? അയ്യോ അതിന് മുമ്പ് തല്ലണം. 50 രൂപ വെച്ചിട്ട് കാര്യം പറഞ്ഞാ മതി. 50 രൂപയ്ക്ക് ഞാൻ എവിടെ പോവും? വിനയൻ സാറേ. സാറേ ഓഫീസ് വിട്ട് വരികയായിരിക്കും. അതെ, ഞാൻ സാറിനെ കാണാൻ വീട്ടിലോട്ട് വരികയായിരുന്നു. അടിയന്തര ഒരു 50 രൂപ കടം വേണം. എനിക്കല്ല, രാജച്ചനമ്മാവനാ. രാധയുടെ അച്ഛനെ
ഈ വിവരം ഞാൻ ഒരിക്കലും മറക്കില്ല സാർ. സാറിന് എത്ര മണി വീട്ടിൽ ഉണ്ടാവോ? തരാനാ? ഇവിടെ ആളില്ലേ? എന്താ കൂലിക്ക് തല്ലാൻ വന്നതാ? കൂലിക്ക് തല്ലാനാ? ആരെ? നിങ്ങളെ. ഞാൻ ആരോടും തല്ലിനും വലിക്കനും പോകാറില്ല. നിങ്ങൾ തല്ലണ്ട, ഞങ്ങൾ വലിക്കോളാം. എന്നെ അടിക്കരുത്, ഞാൻ ഒരു സമാധാന പ്രേമിയാ. ഒരു കവിളിൽ അടിച്ചാൽ മറു കവിളും കാണിക്കുക, അതാ എന്റെ ആദർശം. ഇതാ അപ്പൊ താനല്ലേ പറഞ്ഞു സമാധാന പ്രേമിയാണെന്ന്? അത് ഞാൻ പണ്ടൊരു പുസ്തകത്തിൽ വായിച്ചതാ. ഇപ്പോഴത്തെ കാലത്ത് പറ്റത്തില്ല. ഒന്നും ചെയ്യരുത്. ആ വാസു പറഞ്ഞ ചോദിച്ചു വന്നതാ. അവന്റെ പെണ്ണിന് സാർ നോക്കാതിരിക്കോ. സാറിന്റെ തേജസ് ഇപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത്. എന്റെ കയ്യിൽ നിന്ന് കാശും വായിച്ചേക്ക്. എന്നെ കിണറ്റിലിടരുത്, എന്നെ കിണറ്റിലിടരുത്. അയ്യോ കിണറ് കിണറ്. അതെ, ഈ അടിപൊളി എനിക്ക് വലിയ പരിചയമില്ലാത്ത. അപ്പൊ നീ അതെന്നെ കൊണ്ട് ചെയ്യിച്ചത്. അതുകൊണ്ട് ഈ ഷർട്ട് കഴുകി ഒരു 50 തൊട്ടി വെള്ളം കോരി ചൂടാക്കി എന്നെ കുളിപ്പിച്ചിട്ട് പോയാ മതി. ഒരിക്കെ തൊട്ടി തൊട്ടിയോട്. തൊട്ടി എത്ര തൊട്ടി? 50 തൊട്ടി. പയ്യ നല്ല മിടുക്കനാ, നടന്നാ നമ്മുടെ ഭാഗ്യം. ലക്ഷ്മി കുട്ടിയെ, പറഞ്ഞാ നീ വിശ്വസിക്കില്ല, അവന്റെ ഈ വീട്ടിലോട്ടുള്ള ആദ്യത്തെ ആ വരവുണ്ടല്ലോ, ആ വരവ് കണ്ടപ്പോഴേ ഞാൻ തീരുമാനിച്ചതാ ഇതൊരു വരവാണ്. അവൻ ഈ വീട്ടിലോട്ട് കയറിയത് വലത് കാല് വെച്ചാ? ഏത് കാല് വെച്ച് കയറിയാലും വേണ്ടതല്ല, അവക്കിഷ്ടമായല്ലോ. എനിക്കത് മതി. എങ്ങനെങ്കിലും ഈ കല്യാണം ഒന്ന് നടന്നു കഴിഞ്ഞാ 7-8 വർഷത്തേക്ക് നമുക്ക് സ്വസ്ഥമായിട്ടിരിക്കാം.
നിങ്ങളൊന്ന് പോയി ചോദിക്കുന്നേ. എന്തോന്ന്? കല്യാണം എപ്പോഴാണ് നടത്തുന്നതെന്ന്. അത് കൊള്ളാം. അവൻ ഇങ്ങോട്ട് വന്നല്ലേ പെണ്ണ് ചോദിക്കേണ്ടത്. അപ്പൊ നമ്മൾ കുറച്ച് ഗമയൊക്കെ കാണിച്ച് ഒടുവിലങ്ങ് സമ്മതിക്കും. നിങ്ങൾ അങ്ങോട്ട് ചെന്നാ മതി, അയാൾ ചോദിച്ചോളൂ. ഇപ്പൊ നമ്മളോട് എങ്ങനെയാ പറയുന്നതെന്ന് വിചാരിച്ചിരിക്കായിരിക്കും. എന്നാലും എനിക്കൊരു വിലയില്ലേ ലക്ഷ്മിട്ടി. ഓ, വിലയ്ക്ക് ഒരു കുറവും വരത്തില്ലെന്നേ. നിങ്ങൾ ഒന്ന് പോയി നോക്ക്. ആ, നീ ആ കൊടയും തോർത്തും എടുക്ക്. അയ്യോ, ദേ വരുന്നുണ്ട് ദുശ്ശകുലം. നാരായണ നാരായണ നാരായണ. കത്തിന്റെ കാര്യം ഒന്നും അവൻ അറിഞ്ഞോ? അറിഞ്ഞു. എന്തു തോന്നി? അവൾക്ക് നല്ല കാലം വന്നു എന്ന് തോന്നി. മരിക്കാൻ നേരത്ത് അമ്മാവൻ എന്റെ അമ്മയ്ക്ക് കൊടുത്ത വാക്ക് മറന്നോ? മറന്നിട്ടല്ല വാസുണ്ണി. ഇന്നലെ രാത്രി ഞാൻ ഉറങ്ങുമ്പോ നിന്റെ അമ്മ എന്റെ അടുത്ത് വന്നു. അവളെ രാജിച്ച എഴുന്നേൽക്ക്. കല്യാണത്തിന് മാത്രം പെൺകുട്ടികളുടെ അഭിപ്രായത്തിന് എതിര് നിൽക്കരുത്. നീ എനിക്ക് തന്ന വാക്ക് ദാ തിരിച്ചെടുത്തോ. ഞാൻ വാസുണ്ണിയെ പറഞ്ഞ് മനസ്സിലാക്കിക്കൊള്ളാം. അപ്പൊ ഞാൻ എന്ത് ചെയ്യും വാസു? മോനെ, മോരും വെള്ളം കുടിച്ചിട്ട് പോടാ. ലക്ഷ്മിക്കുട്ടിയെ, ഇനി ആ കൊടയും തോർത്തു കൊടുത്തു. ഇവിടൊന്നും കാണാറില്ലല്ലോ. അതുകൊണ്ടല്ലേ വന്നത്. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? സുഖായിരിക്കുന്നു. ആ, എനിക്കും. ഈ പടങ്ങളെല്ലാം കൊള്ളാൻ കേട്ടോ. അതെ. പിന്നെ ഇത്തവണത്തെ കാലവർഷം വളരെ മോശം. അതെ അതെ. പിന്നെ എന്താ എന്താ? അല്ല, കുടിക്കാൻ കാപ്പി ചായ? ഏ, എനിക്കൊന്നും വേണ്ട. ഞാൻ വീട്ടിൽ നിന്നല്ലേ വരുന്നത്. ഇരിക്കൂ ഇരിക്കൂ. പിന്നെ എന്തൊക്കെയുണ്ട്? കൊള്ളാം. അപ്പോ ഞാൻ ഇറങ്ങിയിട്ട് വരാം. അപ്പോ ഞാൻ പോയിട്ട് വരാം. ഓ, വല്ല എന്താ എന്താ? പ്രത്യേകിച്ച് വല്ലതും? ആ, പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഞാൻ വെറുതെ ഇങ്ങനെ ഇറങ്ങിയെന്നുള്ളൂ. ഞാൻ പോയിട്ട് വരാം. ഏ, എന്നെ വിളിച്ചോ? ഇല്ലല്ലോ. അല്ല, വിളിച്ചെന്ന് തോന്നി. ബാബുവിന് കാറെടുക്കാൻ വർഷാപ്പ് പോകുന്നില്ലേ പറഞ്ഞത്? ആ, നിന്നെ കോളേജിൽ ഇറക്കിയിട്ട് മതി. പരീക്ഷ മുഴുവൻ തോറ്റതുകൊണ്ട് ബാബു സാറിന് ഇനി കോളേജിൽ പോകുന്ന പ്രശ്നം വരുന്നില്ല അല്ലേ? ചവിട്ടി കുത്താടും. എന്നെ ഇവിടെ ഇറക്കിയാൽ മതി. എന്തിനാ ഇവിടെ ഇറങ്ങിയത്? ഒരു ഫ്രണ്ടിനെ കാണാനുണ്ട്. ആ കുട്ടിയുടെ അതിനൊരു പുസ്തകം പഠിച്ചു കുഞ്ഞിന് കോളേജിൽ പോവാൻ അല്ലേ? അതേന്ന്. ആ ബൈക്കിൽ പോയ പാർട്ടിയെ ശ്രദ്ധിച്ചോ? ഇവനാണ് അവൻ. ആര്? കൽപ്പന കുഞ്ഞിന് പുസ്തകം കൊടുക്കുന്ന പാർട്ടി. പുസ്തകം കൊടുക്കുന്ന പാർട്ടി? ആ, ചങ്ങനക്കുട്ടി എന്തായി പറയുന്നത്? ഇത് ഇന്നിന്നെല്ലാം തുടങ്ങിയൊന്നുമല്ല സാറേ, ഞാൻ പിന്നെ പറയണ്ടെന്ന് വെച്ചിട്ടാ. ഹായ് പ്രകാശ്. ഹായ്. ഇന്ന് കോളേജിൽ പോകണ്ട, നമുക്കൊരു ടൂർ പോവാം. എങ്ങോട്ട്? അതൊക്കെ ഞാൻ പറയാം. കമോൺ. അല്ലാതെ ചുമ്മാ പ്രേമിക്കാൻ വന്നിട്ട് എന്താടാ കാര്യം?
വീഴുന്നതാണേ കൊത്തും. കൊത്തി കാര്യം കഴിഞ്ഞാൽ ദൈവം പോലും അറിയാതെ തല ഊരും. അതാ എന്റെ പ്രിൻസിപ്പൾ. ഇറങ്ങടാ. നീ എന്തിനാ ചൂടാകുന്നത്? അതൊക്കെ പറയാം, നീ ഇറങ്ങ്. ടേക്ക് ഇറ്റ് ഈസി മാൻ. ഇതെന്റെ സിസ്റ്ററാണ്, നിനക്കറിയില്ലേ? സോ വാട്ട്, ഞാനും നീയും ചേർന്ന് എത്ര പെൺകുട്ടികളെ വളച്ചിട്ടുണ്ടടാ. പക്ഷെ എന്റെ ഫ്രണ്ട്സിന്റെ സിസ്റ്റേഴ്സിനെ ഞാൻ വളയ്ക്കാൻ നോക്കിയിട്ടില്ല. ഓരോ പെൺകുട്ടിയും ആരുടെയെങ്കിലൊക്കെ സിസ്റ്റേഴ്സ് ആയിരിക്കില്ല ആശാനെ. വി ആർ ഇൻ ലവ് ബാബുട്ട. ഇവന് ലവോ? ഇവന് നിനക്ക് ശരിക്കും അറിഞ്ഞൂടാ. ഹീസ് എ ബാസ്റ്റർഡ്. ഷട്ട് അപ്പ്. യു ഷട്ട് അപ്പ്. എത്ര പെൺകുട്ടികൾ നശിപ്പിച്ചിട്ടുണ്ട് നിനക്കറിയാൻ മതി. അതെന്റെ ഇഷ്ടം. ബാസ്റ്റർഡ്. ബ്ലഡ് ഇട്ടോട് കളിച്ചാണല്ലോ. കളിച്ചാൽ അവനോടൊന്ന് ചോദിക്കാതെ നമ്മൾ എങ്ങനെയാ മിസ്സിസ് തമ്പിക്ക് വാക്ക് കൊടുക്കുക? അവനോട് ചോദിച്ചാ ആ വർഷം പറഞ്ഞോണ്ട് വരും. അപ്പോഴത്തേക്കും പെണ്ണിനാരെങ്കിലും ആമ്പിളെ കൊത്തിക്കൊണ്ടു പോകും. 30,000 രൂപ വാടക കിട്ടുന്ന ബിൽഡിംഗ്സാ അവളുടെ പേരിലുള്ളത്. ആഭരണങ്ങളാണെങ്കിലോ എണ്ണിയാ തീരാത്തത്. പിന്നെ ഇംഗ്ലീഷ് അല്ലാതെ ഒരു വാക്ക് അവള് പറയില്ല. ഇങ്ങനത്തെ ഒരു മരുമകളെ കിട്ടാൻ നമ്മൾ ഭാഗ്യം ചെയ്തിരിക്കണ്ടേ? തുച്ഛമായ ശമ്പളം കൊണ്ട് ജീവിക്കുന്ന ഒരു കൺട്രി ടൈപ്പാണ് അവനെന്ന് അറിഞ്ഞാൽ അവർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ? ഞാനത് പറഞ്ഞു, വിനയന് ജോലി ഡൽഹിയിലാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവനുമായി പരിചയപ്പെട്ടാൽ അവർ സത്യം അറിയില്ലേ? ഒരക്ഷരം മിണ്ടില്ലെന്ന് സത്യം ചെയ്ത് വാങ്ങിച്ചല്ലേ അവനെ ഞാൻ കല്യാണ പെണ്ണിലേക്ക് അയക്കുള്ളൂ. എനിക്കെന്തോ വലിയ വിശ്വാസം വരുന്നില്ല. നിങ്ങളൊന്നും ഉണ്ടായിരിക്കണം. ഞാൻ ഇന്ന് തന്നെ ഡൽഹി വിളിച്ച് അവനോട് വിവരം പറയാന്നാ മിസ്സസ് തമ്പിയോട് പറഞ്ഞിരിക്കുന്നത്. അവനോട് വന്നു കിട്ടിയാ പിന്നെ കല്യാണം കഴിഞ്ഞേ പറഞ്ഞേക്കാവൂ, അല്ലെങ്കിൽ ഒഴിഞ്ഞു മാറിക്കളയും. എന്നാൽ അവനോടൊന്ന് വരാൻ പറയണ്ടേ? ഡൽഹിയിലേക്ക് ഒന്ന് വിളിച്ചു പറഞ്ഞ പോരെ മമ്മി. കുട്ടികൾ കുട്ടികളുടെ കാര്യം നോക്കിയാ മതി. ഒരെഴുത്തയച്ചാലോ? അല്ല, ചേട്ടനോട് വല്ലതും പറയാനുണ്ടെങ്കിൽ ഞാൻ പോയി പറഞ്ഞോളാം. അത് കൊള്ളാം. ബാബുവിനേതായാലും കോളേജിൽ പോണല്ലോ ഇപ്പോ. മാത്രമല്ല ചേട്ടന്റെ വില്ലേജ് ഒക്കെ ഒന്ന് കണ്ടുവരികയും ചെയ്യാം. പക്ഷെ മാരേജിന്റെ കാര്യമൊന്നും പറയണ്ട. വെറുതെ ഞങ്ങൾക്കൊന്ന് കാണാനെന്ന് പറഞ്ഞാ മതി. അതൊക്കെ ഞാൻ ഏറ്റു മമ്മി. എന്നാ നാളെ തന്നെ പുറപ്പെട്ടോ. വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ. നിങ്ങൾ ആരാ? വിനയന്റെ അനീന. അയ്യോ, വിനയൻ സാറിന്റെ വീട് ഇവിടെ. പിന്നെ ഇവിടുന്ന് പടിഞ്ഞാറോട്ട് ഒരു 15 മൈല് പോണം.
അവിടുന്ന് തെക്കോട്ട് ഒരു 8.5 miles കൂടെ പോണം. പിന്നെ ഒരു പള്ളി കാണും, പഴവുറ്റി പള്ളി, അതിന്റെ തൊട്ടടുത്താ. ഇവിടെ ഇവിടെ അടുത്താണെന്ന് പറഞ്ഞു. ഇവിടെ ഒരു പള്ളിയുണ്ട്, അത് പഴയ പള്ളി. ഇവിടെ അല്ല, ഇത് പഴകുറ്റി പള്ളി. അവിടാ എനിക്ക് അതിന്റെ ഫ്യൂ. നീ എന്താടാ ഈ നേരത്തെ ഇവിടെ? ചേട്ടനെ കാണാൻ. എന്നെ കാണാനോ? എന്താടാ ബാബു വീട്ടിലല്ലേ വിശേഷിച്ച്? ഒന്നുമില്ലെന്നേ. ഒന്നുമില്ല. നീ രാത്രിയിലെ എന്താ? എനിക്ക് എന്നെ ചേട്ടനെ കാണാൻ വന്നിവിടെ. പിന്നെ പകൽ തന്നെ ഞാൻ ഇവിടെ എത്തേണ്ടതാ. നല്ലവനായൊരു നാട്ടുകാരോട് വഴി ചോദിച്ചതുകൊണ്ട് അയാൾ പറഞ്ഞ വഴി മുഴുവൻ കറങ്ങേണ്ടി വന്നു. ഓ, ഭയങ്കര ക്ഷീണം. നീ വല്ലതും കഴിച്ചോ? എന്ത് കഴിക്കാനാ? എന്നാ വാ, വല്ലതും കഴിച്ചു ചേട്ടൻ തുടങ്ങ. മോളെ അപ്പ ആലുപ്പി ഇങ്ങെടുത്തെ. ഇതാമ്മേ. അല്ലേ, നീ പാല് കൊണ്ടുവാൻ കാത്തു നിൽക്കായിരുന്നു. മോളത്തിൽ വെള്ളം ഇങ്ങെടുത്തെ. വേണ്ട അമ്മേ, അതിൽ വെള്ളം ഒഴിക്കണ്ട. എടി, നീ ആണ് കൊള്ളാമല്ലോ. ശരി, വേണ്ടെങ്കി വേണ്ട, നിന്റെ ഇഷ്ടം പോലെ നടക്കട്ടെ. കേട്ടോ, മോള് പറഞ്ഞത് കേട്ടോ? കേട്ടു കേട്ടു. വിത്ത് ഗുണം പത്ത് ഗുണമെന്നല്ലേ നിന്റെ അല്ലേ മോള്? ആണുങ്ങളെ വീഴ്ത്താൻ വേറെ ആരെയും പഠിപ്പിക്കണോ? പിന്നെ ഞാൻ എത്ര ആണുങ്ങളെയാ വീഴ്ത്തിയത്? ഒന്നുമില്ലെങ്കിൽ നീ എന്നെ വീഴ്ത്തിയില്ലേ? പതുക്കെ പറ, പിള്ളേര് കേക്കും. ഞാൻ കുളിക്കാൻ പുഴക്കരി വരാം, അവിടെ ചെയ്യണം. ഒരു ചേട്ടാ, എനിക്ക് നീന്തി കുളിക്കണം. എവിടെ പുഴ? പുഴയോ? നീ പുഴയിലൊന്നും കുളിക്കണ്ട, പരിചയമില്ലാത്ത വെള്ളത്തിൽ കുളിച്ചാ വല്ല ജലദോഷം മാറ്റി വരും. അപ്പൊ ഇവിടുന്ന് പോകുന്നവരെ ഞാൻ കുളിക്കാൻ പാടില്ലേ? ദേ കിണറുണ്ട്, തൊട്ടിയിരിപ്പുണ്ട്, വേണമെങ്കിൽ കോരി കുളിച്ചു. അതും എനിക്ക് പരിചയമില്ലാത്തവളല്ലേ. പറയുന്ന കേക്ക് ബാബു, ഞാൻ ഒന്ന് മുങ്ങി തോർത്തിട്ട് ഇപ്പൊ വരാം. എന്നിട്ട് വേണമെങ്കിൽ നിനക്ക് വെള്ളം ചൂടാക്കി തരാം. ചേട്ടാ, ഈ നാട്ടിൻപുറത്ത് വന്നിട്ട് ഒന്ന് നീന്തി കുളിച്ചില്ലെങ്കിൽ പിന്നെ എന്തോ രസം. ഇവിടുത്തെ പുഴ നീ കണ്ടിട്ടില്ലല്ലോ. ഇല്ല. നിന്റെ സ്വിമ്മിംഗ് പൂൾ പോലൊന്നും അല്ല, ഭയങ്കര ഒഴുക്കാ. പരിചയമില്ലെങ്കിൽ പോക്ക് തന്നെ. എന്നാ നമുക്ക് ഒരുമിച്ച് പോകാം. ചേട്ടനുണ്ടെങ്കിൽ പിന്നെ പേടിക്കാനില്ലല്ലോ. ബാബു പറയുന്നേക്ക്, വാതിലൊക്കെ തുറന്നു കിടക്കുക. രണ്ടാളും കൂടെ ഒന്നിച്ച് പുറത്തു പോയാ ഇവിടെ കള്ളന്മാർ ശല്യം കുറച്ച് കൂടില്ല. എന്തൊക്കെയാ കൊണ്ടുവന്ന് പറയാൻ പറ്റില്ല. വാതിലൊക്കെ ഇപ്പൊ അടയ്ക്കാം. വേണ്ട, നീ വരണ്ട, നിർബന്ധമാണെങ്കിൽ ഞാൻ വന്നിട്ട് പോക്കോ. ഇവിടെ പോയി മുന്നേറ്റിരിക്കാൻ. ശരി. എത്ര നിരയും കാത്തു നിൽക്കാണെന്നറിയോ? അതിന് അവിടെ നിന്നൊന്ന് ഊരി കിട്ടിയിട്ടുണ്ട്. കുളിക്കാൻ അനിയനും കൂടെ ഉണ്ടെന്നോട് ഭയങ്കര ബഹളം. എന്നിട്ട് എങ്ങനെ ഒഴിവാക്കി? അതൊക്കെ വളരെ വിദഗ്ധമായി ഞാൻ കൈകാര്യം ചെയ്തില്ലേ. അനി എന്തിനാ വന്ന്? എന്തിനാന്നറിയില്ല, അവനൊരു ടൈപ്പാ, വെറുതെ കറങ്ങാൻ ഇറങ്ങിയതോ. ഇന്ന് തന്നെ പറഞ്ഞേക്കാം. പിന്നെ എണ്ണ തേച്ചില്ലേ? ഇല്ല. എന്താ, പെൺകുട്ടികളുടെ മുടിക്ക് കാച്ചി എണ്ണയുടെ സുഗന്ധം വേണ്ടേ? ഞാൻ ആഴ്ചയിൽ ഒരിക്കലേ തലയിൽ എണ്ണ തേക്കാറുള്ളൂ. അവർക്ക് വല്ല സംശയം തോന്നിയിട്ടുണ്ടാവോ? ഞങ്ങളുടെ ചേച്ചി അവിടെ. ചേച്ചിയോ? ഏത് ചേച്ചി? രാധു ചേച്ചി. രാധു ചേച്ചിയോട് വന്നിരുന്നു, വന്നിട്ട് പോയി. എവിടെ പോയി? കാക്ക കൊത്തിക്കൊണ്ട് പോയി. നിങ്ങളാരാ?
ബാബു. ഈ വണ്ടി നിങ്ങളുടെയാണോ? അതെ. എന്നെ കേറ്റി ഇരുത്തി ഒന്ന് ഓടിക്കോ. എല്ലാവരെയും എത്തി ഓടിക്കാം, പക്ഷെ എനിക്കൊരു ഉപകാരം ചെയ്യോ? ഞാൻ പുറത്തു പോയി വരുന്നവരെ നിങ്ങൾ ഇവിടെ കാവലിരിക്കണം. ബാ. അടുത്തയാൾ. ഞാൻ വരുന്നവരെ കാത്തിരിക്കണം. വേഗം വരണേ. എവിടെ തിരിഞ്ഞൊന്ന് നോക്കിയാലും അവിടെല്ലാം പൂത്ത മരങ്ങൾ മാത്രം. ഒരു കൊച്ചു കാറ്റെങ്ങാൻ വന്നുപോയാൽ ദുരിതുരെ പൂമഴയായി. പിന്നെ ഇതാരുടെ വരികളാണെന്നറിയാം? പ്രകൃതി സൗന്ദര്യത്തെ കുറിച്ച് ചങ്ങമ്പുഴ പാടിയിട്ടുള്ള ബാബുവിന്റെ ശബ്ദമാണെന്ന് തോന്നുന്നു. ഞാൻ നോക്കാം. നീ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നേ? അയ്യോ, ഞാൻ കുളിക്കാൻ വേണ്ടി മാത്രം വന്നാണേ. അപ്പൊ വീട്ടിലാരാ? ചേട്ടൻ പഠിക്കണ്ട, അവിടെ ഒരു കള്ളനും കയറില്ല. ചേട്ടനാ പോയ പെൺകുട്ടി കണ്ടോ? ഏത് പെൺകുട്ടി? ആ പെൺകുട്ടി. നീ എന്തിനാ ആവശ്യമില്ലാതെ പെൺപിള്ളാരെ നോക്കുന്നത്? പ്രായം അതല്ലേ ചേട്ടാ, പക്ഷെ ആ കുട്ടിയെ കണ്ടപ്പോ എന്തോ ഒരു ബഹുമാനം തോന്നുന്നു. ചേട്ടൻ ആളൊന്ന് നന്നായിട്ടുണ്ട് കേട്ടോ. പിന്നെ കോളേജ് പോണ്ടേ? ഇനി അടുത്ത കൊല്ലം പോയാ മതി. പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല, എല്ലാ സബ്ജക്റ്റും ആസലായിട്ട് തോറ്റു. വേഗം വിളിച്ചോ. അച്ഛനോട് അമ്മയോടൊക്കെ പറഞ്ഞെടുക്കും. അയ്യേ, ഞാൻ തമാശ പറഞ്ഞല്ലേ. ഞാൻ നിങ്ങളെ തല്ലോ? വൈകിട്ട് നിങ്ങൾ വരുമ്പം ചേച്ചിയും കൂട്ടി വരണം. വന്നേ വന്നേ വാ. എല്ലാരും ഇറങ്ങിക്കേ. വൈകിട്ട് മറക്കണ്ട, ചേച്ചിയെ കൊണ്ടുവരണം. എന്റെ ദൈവം, എന്റെ കഷ്ടമാണ് നോക്കിക്കോണേ. എനിക്ക് വയ്യ. ഈ പേടാങ്ക് നടക്കുന്നു. ആരാന്ന് മനസ്സിലായോ? ഇല്ല, പട്ടണത്തിൽ നിന്നാ. വലിയ ഉദ്യോഗസ്ഥ, രാസയ്ക്ക് വേണ്ടി ഞാൻ കൊണ്ടുവന്ന. ഏ, അവിടെ കഴുത്തിലൊരു മിന്നു കെട്ടാൻ എനിക്കൊന്നും യോഗമില്ല. എന്നാ എന്റെ കൂട്ടുകാരനെങ്കിലും അതായിക്കോട്ടെ. അമ്മാവന്റെ ആ പഴുത്ത ഗ്രാമസേവനേക്കാൾ ഭേദമാ. ഇതാ കണ്ടോ, പാന്റ്, ബെൽറ്റ്, ഷർട്ട്, ടൈയ്, സിഗരറ്റ്, കൂളിംഗ് ഗ്ലാസ്, തൊപ്പി. ഇതാ പോരെ. ആരുടെ കാണാ? ആ, എന്റെ തന്നെയാ. അയ്യോ, കുളമ്പ് രോഗം കൊണ്ട് സൂക്ഷിക്കണം. നിർത്ത്, അതിരിക്കട്ടെ. തീറ്റ എന്താ കൊടുക്കുന്നത്? പുല്ലു അരിക്കാടി. അതുപോരാ, തേങ്ങാ പിണ്ണാക്കും, എല്ലും പിണ്ണാക്കും, ഓക്കെ ഓയിലും. ഓക്കെ ആക്കാൻ കഴിയണ കാര്യം. എങ്ങനുണ്ട് അമ്മാവ എന്റെ കൊച്ചുകൂട്ടൻ? ആള് കൊള്ളാം. അയ്യോ, നിന്റെ നാവ മാറ്റണ്ട, വീണം. അതിരിക്കട്ടെ. എത്ര കണ്ണുണ്ട്? മൊത്തം നാല് കണ്ണു. ആ, അപ്പൊ നാലേം കൂടി പൂട്ടാനൊക്കെ നല്ല കാശാണല്ലോ. കൂടെ ഒന്നിനെയും കൂടി കൂട്ടിയാൽ കൂടുതൽ കാശ് കിട്ടും. അത് ശരിയാ. എടോ, ഏത് വഴിക്കാ വന്നത്? വടക്ക് വഴി. ആ വഴിക്ക് നടന്നോ. എടാ വാസുണ്ണി, മേലാൽ ഇത്ര അനാവശ്യം കാണിച്ചാൽ അന്നറിയും ഈ രാജിച്ച നേരം ആരാണ്. മനസ്സിലായോ? ബാ 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 ബാ.
പിന്നെ കല്യാണം നടന്നില്ലെങ്കിൽ കുഴപ്പമില്ല, കണ്ണു നാലുണ്ടല്ലോ, എന്റെ ഇവിടെ കൂട്ടാൻ നിർത്തിയാ മതി. നീ തന്നെ പുറപ്പെടുകയല്ലേ? ഏയ്, ഞാൻ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് പോകുന്നുള്ളൂ. അതുവരെ നീ ഇവിടെ എന്ത് ചെയ്യാൻ പോകുന്നു? ചേട്ടനോട് താമസിക്കാൻ പോകുന്നു. വേണ്ട, നീ ഇവിടെ താമസിച്ചല്ല പോക്കിരിത്തരവ് കാണിച്ചല്ലേ എന്റെ ചിത്തപ്പേര്. എനിക്ക് പോക്കിരിത്തരങ്ങളോടൊക്കെ ഞാൻ ഗുഡ് ബൈ പറഞ്ഞു കഴിഞ്ഞു ചേട്ടാ. തർക്കിച്ചേക്കാൻ എനിക്ക് സമയമില്ല, എനിക്ക് ഓഫീസിൽ പോകണം. എന്നാ ചേട്ടൻ പോയിട്ട് വരൂ. ഇവിടെ നിന്റെ ഉദ്ദേശം എന്താ? കുറച്ച് ദിവസം ലീവ് എടുപ്പിച്ച് ചേട്ടനെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് പോവുക. എന്തിന്? പറയാൻ പാടില്ല എന്നാ ഡാഡിയും മമ്മിയും പറഞ്ഞത്. എങ്കിലും പറയാതിരിക്കാൻ പറ്റാത്ത ഒരവസ്ഥയാണ് ഇപ്പോ. കാര്യം പറഞ്ഞു. മാസം 30,000 രൂപ വാടക വരുന്ന കുറെ ബിൽഡിംഗ്സ്, എണ്ണിയാൽ തീരാത്ത ഓർണമെന്റ്സ്, ഇംഗ്ലീഷ് അല്ലാതെ ഒരക്ഷരം വേണ്ടില്ല. ഈ ഗുണങ്ങളൊക്കെ ഉള്ള ഒരു പെണ്ണിന് ചേട്ടനെ കല്യാണം കഴിച്ചു കൊടുക്കാൻ മമ്മി തീരുമാനിച്ചിരിക്കുക. ഞാൻ സമ്മതിക്കത്തില്ല, അതിനായി എന്നാരും കാക്കേം വേണ്ട. അത് ഇവിടെ നിന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, വീട്ടിൽ ചെന്ന് പറയണം. ഞാൻ വീട്ടിലേക്ക് വരുന്നില്ല. എന്നാ ഞാനും പോകുന്നില്ല. എനിക്ക് ഇഷ്ടപ്പെട്ട പെൺകുട്ടിയെ മാത്രമേ ഞാൻ കല്യാണം കഴിക്കൂ. ഓ, ഞാൻ സമ്മതിച്ചിരിക്കുന്നു. അല്ല, ആരെങ്കിലും കണ്ടു വെച്ചിട്ടുണ്ടോ? നീ എന്റെ അനിയന, നമ്മൾ തമ്മിൽ ഇത്തരം കാര്യങ്ങളൊന്നും സംസാരിക്കാൻ പാടില്ല. അതൊക്കെ പഴയ കാലത്തെ ചേട്ടാ. ഇപ്പൊ ചേട്ടൻ അനിയന്മാർ ഒരുമിച്ച പഞ്ചർ അടിക്കാൻ പോകാറ്. എനിക്ക് ഓഫീസിൽ പോയ സമയമായി. അടുക്കളയിൽ പാലും ഏത്തപ്പഴുണ്ട്, നീ കഴിച്ചോ. ശരി, ചേട്ടൻ തിരിച്ചു വരുമ്പോഴേക്കും ഞാൻ ഈ വില്ലേജിൽ ചുറ്റി കടച്ചു വരാം. ചേട്ടന്റെ സേവനം കൊണ്ട് ഈ ഗ്രാമത്തിൽ വലിയ പ്രോഗ്രസ് ഉണ്ടോന്ന് അറിയണമല്ലോ. ഹലോ, ഏ, ഒന്നിങ്ങോട്ട് വന്നേ. എന്നെയാണോ? ആ, ഒന്ന് വരും. ഈ നാട്ടുകാരനല്ലേ? അതെ. എന്റെ പേര് ബാബു, വീട് എറണാകുളത്താ. ഈ നാട്ടും പുറകൊന്ന് ചുറ്റിക്കാണുന്നുണ്ട്, ഒന്ന് സഹായിക്കോ. അതിപ്പോ ഞാൻ എങ്ങനെ സഹായിക്കാനാ? ഇവിടുത്തെ ഭംഗിയുള്ള സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തന്നാ മതി. ഫോർ എക്സാമ്പിൾ, അമ്പലങ്ങൾ, പുഴ, വയലുകൾ. അല്ല, അതിനെന്താ വേണ്ടെന്ന് വെച്ച് തരാം. ഇതിനു മുമ്പ് നമ്മളൊന്നും എവിടെയോ വെച്ച് കണ്ടതുപോലൊരു തോന്നൽ. ഇല്ലല്ലോ, ഞാൻ ഇന്നലെ ഈ നാട്ടിൽ വന്നത് തന്നെ. എന്റെ ചേട്ടൻ ഇവിടെ ജോലി. വരുമ്പോൾ ഒരു റാസ്കലോട് എന്റെ ചേട്ടന്റെ വീട്ടിലേക്കുള്ള വഴി ചോദിച്ചു. അയാൾ വഴി ആകെ തെറ്റിച്ച് പറഞ്ഞെന്ന് 10-20 മൈലിനെ കറക്കി. അയ്യോ, ആരാ വഴി തെറ്റിച്ചേ? ആരാണെന്ന് അറിയില്ല, പരിചയമില്ലാത്ത ആളായതുകൊണ്ട് ഞാൻ അത്ര ശ്രദ്ധിച്ചില്ല. ചേച്ചേ, ആരായാലും അങ്ങനെ ചെയ്ത മോശമായി. സാറ് വരണം, ഈ നാട്ടിലെ സ്ഥലങ്ങളൊക്കെ ഞാൻ കാണിച്ചുതരാം. ഇത്രയൊക്കെയായിട്ടും സാറിന്റെ പേര് ചോദിച്ചില്ലല്ലോ. ആ, പേരെന്താ? വാസുണ്ണി. ആ, വാസുണ്ണി കേറിക്കോളൂ. ഇതല്ല, എന്താ മടങ്ങിയിരിക്കുന്നു? നേരെ പോട്ടെ. ശിവമ്പിള്ളേ, ഇന്നിനെ എന്നെ പ്രതീക്ഷിക്കണ്ട. എന്താ സാർ ഇവിടെ നിർത്തിയത്? ഇറങ്ങൂ, പറയാം. ഇതാത് സ്ഥലമാ സാർ. നമ്മൾ പുറപ്പെട്ടടുത്തു നിന്ന് കൃത്യം 30 മൈലിൽ പോകുന്നു. ഇവിടുന്ന് 30 മൈൽ പടിഞ്ഞാറോട്ട് പോയാൽ ഒരു പള്ളി കാണും, പഴകുറ്റി പള്ളി. അവിടെ ചെന്ന് ആരോട് ചോദിച്ചാലും തന്നെ വീട് കാണിച്ചു തരും. മനുഷ്യനെ വഴിതെറ്റിക്കാൻ നടക്കുന്നു റാസ്കൽ. ഒരാവശ്യമില്ലാത്ത പണിയായിപ്പോയി. ഓഫീസിൽ പോയിട്ടെ, ഒരു ഇല്ലന്റ് വാങ്ങിച്ചോണ്ട് വരണം. ഇല്ലന്റ് എന്തെങ്കിലും ഉണ്ട് സാർ, ഞാൻ തരാം. ഇതാ. പിന്നെ ഒരു ഉപകാരം കൂടെ ചെയ്യണേ, ആ ബ്ലോക്ക് ഓഫീസിൽ പോയി എന്തെങ്കിലും വിശേഷം ഉണ്ടോ എന്നൊന്ന് അറിഞ്ഞു വരും. എന്ത് വിശേഷം സാർ? അല്ല, അവിടെ എന്തെങ്കിലും വിശേഷം കാണും. ബസ്സിന് കാശ്. ഭാസ്കരല്ലേ? പിന്നെ ആരുടെ കല്യാണത്തിന് എന്തോ പോവാൻ ലീവ് മറ്റേ വേണമെന്ന് പറഞ്ഞിരുന്നില്ലേ? അതൊന്നല്ല സാർ, നാളെയാ. അത് ശരി, എന്നാലും ഇന്ന് തന്നെ ലീവ് എടുത്തോളൂ, കാരണം ഈ കല്യാണത്തിന്റെ തലേദിവസം എത്തുന്നത് നല്ലതല്ലേ. വളരെ സന്തോഷം.
അല്ല ഈ ഓഫീസിലോട്ടൊക്കെ എന്തിനാ കയറി വരുന്നത്? അല്ല ഇവിടെ പലരും വരുന്നതല്ലേ. ഏതായാലും വന്നേലൊക്കെ ഇരിക്കും ഇരിക്കുന്നേ. എന്തായാലും വീട്ടിൽ നിന്നും പോകുന്ന ശേഷം ചേട്ടൻ നല്ല പ്രോഗ്രസ് ഉണ്ട്. ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല ചേട്ടനൊരു കാമുകനാകാൻ സാധിക്കുമെന്ന്. നീ ചുമ്മാരി ബാബു, ഈ കാമുകൻ കീമുകൻ എന്നൊന്നും പറയുന്നത് എനിക്ക് ഇഷ്ടമല്ല. അതെല്ലാ കാമുകന്മാരും പറയുന്നതാ. ആ ഇതങ്ങനല്ല, ജീവിതത്തിൽ സുഖവും ദുഃഖവും പങ്കിടാൻ ഒരു പങ്കാളി വേണം തോന്നി. മനസ്സിനിണങ്ങിയ ഒരു നാടൻ പെൺകുട്ടിയെ കണ്ടെത്തുകയും ചെയ്തു. ഇപ്പോ ആകെ കൂടെ അസ്വസ്ഥതയായി. അത് എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ടാ. ആ എന്താ ചേട്ടന്റെ പ്ലാൻ? അവളെ ഉടനെ വിവാഹം കഴിക്കുക. തങ്ങനെ സീരിയസ് ആയ നിലയ്ക്ക് കല്യാണം ഉടനെ നടത്തുന്നതാണ് ബുദ്ധി. അതാ ഞാനും ആലോചിച്ചത്. വീട്ടിൽ പോയി നമ്മുടെ അച്ഛനോടും അമ്മയുടെ വിവരം പറഞ്ഞാലോ? ഐഡിയ കൊള്ളാം. ആ പക്ഷെ അവിടെ ചെന്നാൽ മിസ്സസ് തമ്പിയുടെ മകളെ കഴുത്തിൽ തൂക്കിയിട്ട് അവർ ചേട്ടനെ വിടും. പിന്നെ എന്ത് ചെയ്യും ബാബു? ഇത്തരം കാര്യങ്ങള് ചേട്ടനും അനിയനും തമ്മിൽ സംസാരിക്കുന്നത് ശരിയാണോ? നീ പറഞ്ഞേ. പ്രായപൂർത്തിയായ ഒരാൾക്ക് കല്യാണം കഴിക്കാൻ പെണ്ണിന്റെ അല്ലാതെ വേറെ ആരുടെ അനുവാദം വേണ്ട, അറിയാമോ ചേട്ടന്? ഏയ് അത് ശരിയല്ല. കാരണം നമ്മൾ നേരായ മാർഗത്തിൽ കൂടെ സഞ്ചരിച്ചില്ലെങ്കിൽ. നേരായ മാർഗമാണ് ഈ പറയുന്നത്. എന്തായാലും നമ്മുടെ ഡാഡിയും മമ്മിയും ഇതിന് സമ്മതിക്കില്ല. ആ നിലയ്ക്ക് കല്യാണം കഴിഞ്ഞിട്ട് അവരെ അറിയിക്കുന്നതല്ലേ നല്ലത്. അല്ല ബാബു, ഈ കല്യാണം എന്നൊക്കെ പറയുമ്പോ എന്താന്ന് വെച്ചാല് എനിക്ക് പേടിയാവുന്നു. പേടിയും പ്രേമവും ഒരു കുടയുടെ കീഴിൽ പോവില്ല. ചേട്ടൻ ധൈര്യമായിരിക്കേ, നമുക്ക് ആ പെൺകുട്ടിയുടെ വീട്ടിൽ പോയി കല്യാണം ആലോചിക്കാം. മമ്മിയുടെ ചെവിയിൽ ഈ വിവരം എത്തുന്നതിന് മുമ്പ് കല്യാണം നടത്തണം. അല്ലെങ്കിൽ എന്താ ഉണ്ടാവുന്നറിയോ? അവിടെ മറ്റേ പ്രശ്നം ചൂടുപിടിച്ചിരിക്കുക. ഇപ്പം രാധയുടെ വീട്ടിലേക്ക് ആര് പോകും ആലോചിക്കാൻ? അതിനൊക്കെ ഞാൻ മതി കേട്ടാ. ഒരു കാരണവരെ കൂടി സംഘടിപ്പിച്ചാൽ പരിപാടി ഉഗ്രനായി. അല്ല കാരണവരെയൊക്കെ സംഘടിപ്പിക്കാം. എന്നാ ബാക്കി കാര്യം ഞാൻ ഏറ്റു? നിങ്ങൾക്ക് സമ്മതമാണ്. എന്നാലും കാരണവന്മാർ തമ്മിൽ ഇതിനെപ്പറ്റി ഒന്ന് സംസാരിക്കുക, ജാതകം കൈമാറുക, ഇങ്ങനെയൊക്കെ ചില നാട്ടാചാരങ്ങളൊക്കെ ഇല്ലേ? പട്ടണത്തിൽ എവിടെയാ നാട്ടാചാരം? അതൊക്കെ നമ്മുടെ ഇവിടെ അല്ലേ. അവിടെ ഇപ്പൊ താലി കെട്ടണമെന്ന് പോലും ഇല്ല. എങ്കിലും അവർ ഇവിടം വരെ വരാതെ. ഞങ്ങളോട് ഡാഡിയും മമ്മിയും പണ്ടേ പറഞ്ഞിട്ടുള്ളതാ. ഇക്കാര്യത്തിൽ ഞങ്ങളെന്ന് തീരുമാനിക്കുന്നു, അതവർക്ക് സന്തോഷമാണ്. അല്ല നമ്മുടെ മര്യാദ അനുസരിച്ച്. മര്യാദ അല്ലേ അവര് പറഞ്ഞത്? ഇത്തരം കാര്യങ്ങളൊക്കെ അധികം നീട്ടിക്കൊണ്ടുപോകാതിരിക്കുന്ന ഭംഗി. കല്യാണത്തിനെങ്കിലും അവര് വരുമോ? അതറിയില്ല, എന്തായാലും ഞാനുണ്ടാവും. ചേട്ടനൊന്ന് വഴിമാറി കിട്ടിയിട്ട് വേണം അനിയന് പ്രവേശിക്കാൻ അല്ലേ? നല്ലൊരു ദിവസം നോക്കി നമുക്കങ്ങ് നടത്താം. അതെ, ചേട്ടൻ കല്യാണത്തിന് സമ്മതിക്കില്ലെന്ന് പറഞ്ഞ് മമ്മിക്ക് വലിയ സങ്കടമായിരുന്നു. അവരെ നമുക്കൊന്ന് അത്ഭുതപ്പെടുത്തുകയും ചെയ്യാം. എന്നാ പിന്നെ എല്ലാവരും തീരുമാനിക്കുന്ന പോലെ അങ്ങ് ആയിക്കോട്ടെ. ശരി മോൻ പൊക്കോ. ഏ ഇവിടം വരെ വന്നിട്ട് അമ്മാവന്റെ വീട്ടിൽ കയറാതെ പോകുന്നത് ശരിയാണോ? ഒരു തെറ്റുമില്ല, തിരക്ക് കാണും. മോൻ പൊക്കോ. എനിക്ക് ഒരു തിരക്കുമില്ല. അമ്മ വരൂ. എന്താ വാതിൽ കടച്ചിട്ടിരിക്കുന്നത്? ഇവിടെ ആരുമില്ലേ? ഉണ്ടല്ലോ ഉണ്ടല്ലോ. ആരെ, വാതിൽ തുറന്നോളൂ, വാതിൽ തുറന്നോളൂ, ഞാൻ വന്നു. ഹലോ, മകളാണോ? അല്ല ഭാര്യ. ഓ ഐ ആം സോറി. ഇരിക്കൂ. താങ്ക് യു. എന്നെ പരിചയപ്പെടുത്തിയില്ലല്ലോ. ആ ഇത് ബാബു, വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ വിനയന്റെ നേരെ അനിയൻ. ചേട്ടന് പരിചയം ഉണ്ടായിരിക്കും.
ഇല്ല. വിനയം വളരെ തിരക്കുള്ള ആളല്ലേ, ഞാൻ വിളിച്ചോണ്ട് ബുദ്ധിമുട്ടിക്കാറില്ല. ചേച്ചി ഒരു ദിവസം ഞാൻ വിളിച്ചോണ്ട് വരാം, പക്ഷെ സദ്യ തരണം. ആ പ്രധാന കാര്യം പറയാൻ മറന്നു, ചേട്ടന്റെ കല്യാണം ഉറപ്പിച്ചു, അമ്മാവിന്റെ ഒപ്പം ചേച്ചിയും കല്യാണത്തിന് വരണം. കൊണ്ടുവരണം അമ്മാവ, ഇല്ലെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് പിടിച്ചോണ്ട് പോകും. കുടിക്കാൻ എന്തെങ്കിലും കൊണ്ടുവരട്ടെ? ഒന്നും വേണ്ട, ഞാൻ പിന്നീട് വരാം. അപ്പൊ കല്യാണത്തിന് കാര്യം മറക്കണ്ട കേട്ടോ. അമ്മാവ ചേച്ചിക്ക് കുടിക്കാൻ അമ്മ ഒഴിച്ചിച്ചതായിരിക്കും. അതെന്താ ചേച്ചിക്ക് മാത്രം, നിനക്ക് വല്ലതും അറിയോ? കല്യാണം വെച്ചാൽ അതൊക്കെ വേണം. നമുക്ക് എടുത്ത് കുടിക്കാം. അമ്മ അറിഞ്ഞാ നമ്മളെ കൊല്ലും. അമ്മയുടെ വിചാരം നമ്മൾ വീട്ടിലേക്ക് ഉറങ്ങാൻ മരിക്കാന്നാ. എന്നെ നമുക്ക് എടുത്ത് കുടിച്ചിട്ട് പോവാം. കുടിക്കുക. എനിക്ക് എനിക്ക് മതി, എനിക്ക് മതി, എനിക്ക് വേഗം വേഗം താ എനിക്ക്. ഈ മലമ്പോലെ മംഗല്യം എന്ന് പറയുന്നത് കേട്ടിട്ടില്ലേ? അതാണ് ഇപ്പൊ നടന്നത്. കല്യാണാലോചനയായിട്ട് വരുന്ന ഒരുത്തരെയും പിടിക്കാതെ എത്ര കാലമാണ് ഇവിടെ എന്നെ ബുദ്ധിമുട്ടിച്ചതെന്ന് അറിയാമോ? ഇതൊക്കെ ഒരു യോഗമാണ് രാജചന്ദ്രൻ. ഈ കല്യാണത്തിന്റെ കാര്യത്തിൽ മാത്രം മുൻവിധികൾ ഒന്നും നടക്കില്ല. അത് ശങ്കരനായരുടെ കല്യാണം തന്നെ അതിന് തെളിവല്ലേ? നമ്മുടെ ശങ്കരനായരെ നമ്മളിങ്ങനെ ഇരുന്ന് ബോറടിക്കുന്നത് ശരിയാണ്. ഉറക്കം വരുന്നുണ്ടാവും. അവർക്ക് വല്ലതും സംസാരിക്കാൻ കാണില്ലേ? എവിടെ നമ്മുടെ അന്തർജനങ്ങള്? മോളെ, നിന്റെ കുട്ടികളെയൊന്നും ഇനി പാടില്ല കേട്ടോ. കല്യാണം കഴിഞ്ഞ പെണ്ണ നല്ല അടക്കം ഒതുക്കമായിട്ടൊക്കെ കഴിയണേ. അവൾ കൊച്ചുകുട്ടിയൊന്നും ഇല്ലല്ലോ, അല്ലേ രാവിലെ? ലക്ഷ്മിക്കുട്ടിയെ, മോളെ നമുക്ക് നാളെയും കാണാം, പോരെ. ഭാരതി നേരം വൈകിക്കണ്ട, എനിക്കൊന്ന് കൊളങ്ങര പോണം. പോയിട്ട് വരട്ടെ മോളെ. ബാബു ഇന്ന് ഞങ്ങളുടെ കൂടെ പോരെ, നമുക്ക് അവിടെ കിടന്നുറങ്ങാം. അത് ശരിയാ, ഇന്ന് ഇവരെ രണ്ടുപേരെ ഒറ്റയ്ക്കാക്കുന്നത് നല്ലത്. അവിടെ കുട്ടികളൊക്കെ ആയിട്ട് തിരക്കായിരിക്കാം മകാ. എനിക്കൊരു അല്പം ഒഴിഞ്ഞ സ്ഥലമാണ് ഇഷ്ടം. ഞാൻ ശങ്കരനായിട്ട് വീട്ടിൽ കിടന്നോളാം. അവിടെ ഈ പറഞ്ഞ പോലെ ഒരു വിരോധമില്ല. ഒരു കാര്യമുണ്ട്, അവിടെ നല്ല കാറ്റ് കിട്ടും. നല്ല കാറ്റ് കിട്ടും, പക്ഷെ ഭയങ്കര കൊതുവാ, വേണമെങ്കിൽ പോന്നോളൂ. കൊതു ഒന്നും ഇപ്പോഴില്ല. കൊതു ഉണ്ടായതിന് സാരമില്ല, ഒരു ദിവസത്തേക്കല്ലേ. ഒരു വിരോധമില്ല, പക്ഷേ ഈ മേശയും കസേരയൊക്കെ എടുത്ത് മാറ്റി ഒരു പായ ഒരു ചൂടെ കിടക്കാവുന്നതേ ഉള്ളൂ. അവർക്കൊരു കൂട്ടുമായി. അത് വേണ്ട, ഞാൻ അവിടെ കിടന്നോളാം. മാത്രമല്ല, താനല്ലേ ഇപ്പൊ തന്നെ പറഞ്ഞത് ഇന്നവരെ തനിച്ചു വിടണം. ഭാരതി എന്നാ ഈ ടോർച്ച് കുറിച്ച് മുമ്പിൽ നടന്നോ. അപ്പൊ രാത്രി യാത്രയില്ല, വേട്ടവാ. അപ്പൊ ചേട്ടാ രാവിലെ എത്താം. ആ ശരി മോളെ, പോയിട്ട് വരാം. ഓ കൊച്ചുങ്ങൾ ഉറങ്ങി കാണും, വരൂ ലക്ഷ്മിട്ടി. എന്താ ഇത്? ആദ്യ രാത്രി എന്ന് പറയുമ്പോ ചില ചടങ്ങുകളൊക്കെ ഇല്ല. ആദ്യം തന്നെ പാൽ നിറച്ച ഗ്ലാസുമായിട്ട് വേണം ഒരു നവവധു മണിയറിലേക്ക് വരാൻ. പെണ്ണിന്റെ വീട്ടിലാവുമ്പോ അമ്മായിയമ്മ ഇതൊക്കെ ചെയ്യിക്കാറുള്ളത്. ഞാൻ നിർബന്ധിച്ചിട്ടാണല്ലോ ആദ്യ രാത്രി ഇവിടെ ആക്കിയത്, അതുകൊണ്ട് ഞാൻ തന്നെ പാല് കാച്ചി അടുക്കളയിൽ വെച്ചിട്ടുണ്ട്. പോയി എടുത്തുകൊണ്ട് വന്നാൽ മതി. കാണാനില്ലല്ലോ. കാണാനില്ലെന്നോ? അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. അവിടെ ഉണ്ടാവുന്നേ ഞാൻ വെച്ചതല്ലേ. ചിലപ്പോ ആ പിള്ളാരെടുത്ത് അടിച്ചു കാണും, ഇപ്പൊ ഒന്നും പറയാൻ പറ്റത്തില്ലല്ലോ. അളിയന്മാരായി പോയില്ലേ? സാരല്ല, പാലൊന്നും വേണ്ടേ. ഏയ് അത് പറ്റില്ല, എനിക്ക് കാര്യത്തിൽ ചില നിർബന്ധങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ പഴയ ആചാരങ്ങളൊക്കെ മറക്കാൻ പറ്റുമോ? അതെ ഇത് വേണ്ട അമുൽ, തൽക്കാലം ഇത് ഞലക്കിയാൽ മതി, നമ്മളല്ലേ അറിയൂ. പാട്.
എങ്ങനെയുണ്ട് ഈ അലങ്കാരങ്ങളൊക്കെ? എന്തിനാ ഇത്രയധികം പൂവൊക്കെ വാങ്ങിക്കെട്ടിയത്? എങ്കിലല്ലേ ആദ്യ രാത്രിക്ക് ഒരു സുഗന്ധം ഉണ്ടാവും. പുല്ലപ്പൂ കുറച്ചുകൂടെ സംഘടിപ്പിക്കണമെന്നുണ്ടായിരുന്നു, കിട്ടിയില്ല. സാരമില്ല. മോനെ വിനയാ, വിനയൻ ഉറങ്ങിയോ? നമ്മുടെ കുട്ടികൾ ഇങ്ങ് വന്നിട്ടുണ്ടോ? ഉണ്ടല്ലോ, ഞാൻ ഇവിടെ കിടത്തി ഉറക്കിയാലോ എന്ന് ആലോചിക്കായിരുന്നു. വേണ്ട വേണ്ട, ഇങ്ങോട്ട് ഇറക്കി വിട, ഞാൻ ഉറക്കിക്കോളാം. ഇവിടെ വരാം, അവിടെ പട, അവിടെ പാ, ഇങ്ങോട്ട് ഇറങ്ങി ഇവിടെ വാടി, പടി ഇവിടെ, എടാ ഇവിടെ വരാൻ. ആ എന്നാ പടി, വിളക്ക് പിടിക്ക്, ഇനിയും കാണണമല്ലോ. എടി കിടുങ്ങാമണി, ഒന്ന് രണ്ട് മൂന്ന് നാല്, ഇനിയും കാണണമല്ലോ വിനയ. കരയുന്നോ? ഒന്നുകളും ഞാൻ ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ വിനയ. കഥ കടച്ച് സുഖമായിട്ട് കിടന്ന് ഉറങ്ങിച്ചോ, കുട്ടികളും ഞാനും കൂടി പൊയ്ക്കോളാം. നടക്കണം, നോക്കി നിൽക്കുന്നു, ഉറങ്ങാൻ കണ്ട സ്ഥലം. ഇനി ആരെങ്കിലും ഉണ്ടോ നോക്കിയത്? ഏതായാലും നിന്റെ അച്ഛനെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു. നിന്നെയൊക്കെ മേച്ചോണ്ട് നടക്കണല്ലേ, ചില്ലറ പാടൊന്നുമല്ല. ആയിരിക്കട്ടെ, നമുക്ക് എത്ര കുഞ്ഞുങ്ങൾ വേണം? അഞ്ചാറെണ്ണം ആയിക്കോട്ടെ അല്ലേ. പിന്നെ ആദ്യ രാത്രിയിലെ ഒരു പാട്ടൊക്കെ വേണ്ടല്ലേ? എനിക്കറിയില്ല പാടാൻ. അറിയാമെങ്കിലും ഇപ്പൊ പാടില്ലെന്ന് എനിക്കറിയാം. ഏതായാലും നമുക്ക് ആ ചടങ്ങ് ഏറ്റിക്കണ്ട. ഇപ്പോഴേ രണ്ടുപേർക്കും ബുദ്ധിമുട്ടില്ലല്ലോ. ചാഞ്ചാടും പൊന്നൂഞ്ഞാലകളിൽ കൺമണിയിൽ തിരു പുഞ്ചിരിയിൽ ചുടു ചുംബന മധുകര മോഹയ്യലിൽ നീരാടുമ്പോൾ
അതിനോരോ ഭാവം കണ്ണോട് കണ്ണായ സ്വപ്നങ്ങൾ. കുന്നിന്റെ താഴ്വാരം വിളനയും പുലരെ തുടുകൊണ്ടോ പൊന്നോണ പാട്ടിൽ കല്യാണ പേരേറി പോരാമോ അങ്കണവും അതിനങ്കണവും നവമംഗണമനത്തെറിയും കണ്ണോട് കണ്ണായ സ്വപ്നങ്ങൾ മുഖങ്ങളിൽ നീരാടുമ്പോൾ അതിനോരോ ഭാവം ഒന്ന് പുറത്തേക്ക് ഇറങ്ങി വന്നാട്ടെ, ഒന്ന് ഇറങ്ങി വരണം. എന്നോട്ടെ പിന്നെ നമ്മൾ എന്തോന്നാന്ന് വീട്ടിൽ വന്ന് പറഞ്ഞേ? ഒച്ചയും ബഹളവും കാരണം അയലോക്കത്തുകാർക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല എന്നല്ലേ? ഞാൻ എന്റെ ഭാര്യയോട് ശാലം കൊച്ചു വർത്താനം പറഞ്ഞപ്പം അത് വലിയ ബുദ്ധിമുട്ടായി. നിങ്ങൾക്ക് ഇവിടെ പാതിരാത്രിക്ക് മയക്ക് സെറ്റ് വെച്ച് പാട്ട് പാടാം അല്ലേ? ആ ഞങ്ങളോ കല്യാണം കഴിച്ചവരാ, പക്ഷെ ഞങ്ങളാരും ഇതുവരെ പാട്ട് വെച്ച് സംഘടിച്ചിട്ടില്ല, മനസ്സിലായില്ലേ? ആ പിന്നെ ഇത് സ്ഥിരമായിട്ടങ്ങ് വെച്ചു നടത്താനുള്ള പരിപാടിയാണെങ്കിലുണ്ടല്ലോ, ഞാൻ എന്റെ തെങ്ങു മുഴുവൻ കോളാമ്പി വെച്ച് കെട്ടി നേരം വെളുക്കുന്നവരെ പാട്ട് വയ്ക്കും, മനസ്സിലായോ? തെറിപ്പാട്ട്. ഒരു പുതുമണവാളം വന്നിരിക്കുന്നു. കണ്ണടച്ച് തുറന്നപ്പോഴത്തേക്ക് വെളുത്തുപോയതുപോലെ അവിടെ ഇരുന്ന്. ഞാനൊരു സൂത്രം കാണിച്ചേട്ടെ. എന്താ? പിന്നെ ഞാനിത് മൈതാനത്തുണ്ട് ഓൺ ചെയ്യാൻ പോകല്ലേ, ഇതേ നമുക്ക് രണ്ടർക്ക് മാത്രം കേൾക്കാനുള്ളതാ ആദ്യ രാത്രിയുടെ ഓർമ്മയ്ക്ക്. എന്തിനാ? ആ എനിക്ക് ഈ ഐഡിയ എവിടെ നിന്നെത്തിയെന്നറിയാം? ഒന്ന് ഓല് വായിച്ചപ്പോഴാ അന്നേ ഞാൻ എന്റെ മനസ്സിൽ തീരുമാനിച്ചു എന്റെ ആദ്യ രാത്രിയുടെ സംഭാഷണങ്ങൾ ടേപ്പ് ചെയ്ത് വെക്കുന്നത്. എന്തിനാന്നറിയാം? എന്തിനാ? വർഷങ്ങൾ കഴിയുമ്പോ നമുക്ക് ഇട്ട് കേൾക്കാൻ. വർഷങ്ങൾ കഴിയുന്നപ്പോഴാ നീ ഒരു കിഴവിയും ഞാൻ ഒരു കിഴവനും ആവുമ്പോ അന്ന് നമ്മൾ രണ്ടുപേരും പല്ലില്ലാത്ത മോണ കാട്ടിച്ചിരിക്കും. നമ്മൾ എപ്പോഴാ വിനുവേട്ടന്റെ വീട്ടിൽ പോകുന്നത്? വിനുവേട്ടന്റെ വീട്ടിലേക്ക്? എറണാകുളത്ത്? ഏയ് എറണാകുളത്തേക്കൊന്നും നമ്മൾ പോകുന്നില്ല. വീട്ടിലറിഞ്ഞാ ഈ കല്യാണത്തിന് സമ്മതിക്കത്തില്ല. അവര് വേറെ ഏതാണ്ട് പെണ്ണെ നോക്കി വെച്ചിരിക്കുക. അതുകൊണ്ട് ഞാനും ബാബുവും കൂടെ സൂത്രത്തിൽ നമ്മുടെ കല്യാണം നടത്തിയല്ലേ. അപ്പൊ അച്ഛനോട് പറഞ്ഞല്ലോ ആര് കല്യാണം കഴിച്ചാലും വിനുവേട്ടന്റെ അച്ഛനും എനിക്ക് സന്തോഷമാണെന്ന്. അയ്യോ, അതൊക്കെ ബാബു തട്ടിവിടുന്നതല്ലേ. അവൻ എന്നെ പോലൊന്നും അല്ല, മുഖത്ത് നോക്കി കള്ളം പറയാതൊരു മടിയില്ല. ഞാൻ നിന്നെ കൊണ്ട് അങ്ങോട്ട് ചെന്നാലേ അവരെന്നെ വീട്ടിൽ നിന്ന് ഇറക്കി വിടും. എനിക്ക് വിനോട്ടിന്റെ വീട്ടിൽ പോണം. ഇടി പെണ്ണെ, നീ ഇങ്ങോട്ട് നോക്കി, ഇതല്ലേ നമ്മുടെ വീട്. നമുക്ക് കുറച്ച് കഴിയുമ്പം ആ പുഴയോടുത്ത് കുറച്ച് സ്ഥലം വാങ്ങിച്ച് ഒരു കൊച്ചു വീട് വയ്ക്കണം. ഞാനില്ല അതിനൊന്നും. പിന്നെ എനിക്ക് വിനോട്ടിന്റെ നാടോ ഇഷ്ടം. നമുക്ക് എത്രയും വേഗം ഇവിടുന്ന് പോണം. പോയിട്ട് പട്ടണത്തിലൊരു ജോലി വാങ്ങണം.
എന്നിട്ട് നമുക്ക് അവിടെ കഴിയാം. നീ എന്താ ഈ പറയുന്നത്? ഭാരതത്തിന്റെ ആത്മാവ് എവിടെയാ നിനക്കറിയാം? എവിടെയായാലും ഈ നാട്ടും പുറത്തും പോകണം നമുക്ക്. നീ അത്തോക്കോ, ഞാൻ വിളിച്ചോളാം. ഈ കുടിലാണോ നിന്റെ താമസം? അല്ല, അച്ഛനമ്മയും പെട്ടെന്ന് ഇങ്ങോട്ട് വരാൻ ബാബുവിനോട് നിന്നെയും കൊണ്ട് വരാൻ പറഞ്ഞിരുന്നു. അവനെയും കണ്ടില്ല, നിന്നെയും കണ്ടില്ല, അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് പോന്നു. മിസ്സിസ് തമ്പിയുടെ മകളുടെ കല്യാണ കാര്യം പറയാനല്ലേ? ബാബു പറഞ്ഞു വിവരങ്ങളൊക്കെ, അതുകൊണ്ട് തന്നെ എനിക്കിവിടെ ചില കാര്യങ്ങൾ പെട്ടെന്ന് ചെയ്യേണ്ടി വന്നു. അതെന്താടാ? രാജ നീ അന്നേ അച്ഛനും അമ്മയും ക്ഷമിക്കണം, ഇത് എന്റെ ഭാര്യയാണ്. അതെ, ഇതാണ് എന്റെ അച്ഛനും അമ്മയും. കല്യാണം കഴിക്കുന്നെങ്കിൽ അവരൊരു നാടൻ പെൺകുട്ടി ആയിരിക്കണം എന്ന് എനിക്ക് നിർബന്ധമുണ്ടായിരുന്നു. നിങ്ങളോട് ആലോചിച്ചാൽ അത് നടക്കില്ലെന്നറിയാം. അതെ, അച്ഛൻ്റെ അമ്മയുടെ കാലി നമസ്കരിക്കുക. നീ ഇവിടെ വാ, ഒരു കാര്യം പറയാനുണ്ട്. നീ ഒരു ഗ്രാമസേവക്കെ കൊച്ചുകുട്ടിയെ പറ്റാണോ? വിടാനാ പറഞ്ഞേ, ഒന്നും ചെയ്യരുത്. വിടാൻ ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ? ഒന്നും പറയാൻ ഞാൻ പറയുന്നൊന്ന് കേക്ക്. ഇവിടെ വാ, എന്ത് കഷ്ടമാണ് പറഞ്ഞേ? അല്ല, ഒന്ന് പറയാൻ സമ്മതിക്കത്തില്ലല്ലോ. അച്ഛാ വിടാനാ പറഞ്ഞേ? ഇങ്ങോട്ട് അമ്മ. അച്ഛ, എനിക്കൊരു സ്വാതന്ത്ര്യം ഇല്ലേ? ഞാൻ ഇപ്പൊ കല്യാണം കഴിച്ചു. അല്ല, ഞാനൊരു കാര്യം പറയാമാവോ? കാര്യം പറയാനല്ല, കാർ ഓടിക്കാനാ നിന്നെ ഇവിടെ നിർത്തിയിരിക്കുന്നത്. അല്ല, കൊച്ചമ്മ സാറും പറഞ്ഞതുപോലെ ഇത് സമ്മതിച്ചു കൊടുത്താൽ നമ്മൾ സ്റ്റാറ്റസ് തകരും, സമ്മതിച്ചില്ലെങ്കിൽ ഗിൽ സാറിന്റെ മനസ്സിന് തകരും. ഇതിൽ ഏത് തകരുന്ന എളുപ്പം? ഇനി തകരുന്നത് തന്റെ തലയായിരിക്കും. പുറോ. ഒരു പെണ്ണിനെ കണ്ട തല നിമിർത്തി നടക്കാത്തവൻ അവൻ, എങ്ങനെ സംഭവിച്ചു? അല്ലോ, വിനയ് സാറിന് ഇത്ര ഉശരുണ്ടെന്ന് എന്റെ സ്വപ്നത്തിൽ പോലും ഞാൻ വിചാരിച്ചില്ല. ഇനിയിപ്പോ ആ കുട്ടിയെ വീട്ടിൽ കേട്ടണ്ടിരിക്കാൻ അമ്മയുടെ പരിപാടി. സാറിനെ കൊണ്ട് വേറെ കല്യാണം കഴിപ്പിക്കണമെന്ന്. അതെ, എന്നെ കിട്ടിയിട്ട് വേണ്ടേ? ഞാനും അത് തന്നെ പറയണത്. വിട്ടുകൊടുക്കരുത് സാറേ, പ്രായപൂർത്തി ആ മക്കളോട് മര്യാദ ഒക്കെ വേണ്ടേ? സാറിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നു കൊണ്ടല്ലോ, അമ്മയാണ് അച്ഛനാണെന്നും ഞാൻ നോക്കൂല. കൈവയ്ക്ക് ഞാൻ ഇവർക്കൊന്നും അത്ര മര്യാദ കൊടുത്തിട്ട് കാര്യമില്ല സാറേ. ഞാൻ ആ സമയത്തോട് ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ ഒന്നും വരില്ലായിരുന്നു. ഡാഡിയും മമ്മിയും വലിയ ബുദ്ധി ഉപയോഗിച്ചതാ. ഏതായാലും അവരുടെ മകനായ എനിക്കും ആ ബുദ്ധി കുറച്ച് കിട്ടുമല്ലോ. ചേച്ചി ധൈര്യമായിരിക്കും, ഞാൻ എല്ലാം ശരിയാക്കാം. വരൂ. അമ്പ അമ്പ അമ്പ, എന്റെ ഗുരുവായൂരപ്പാ, എന്താ ഇത്? ഇതാണ് വീട്. ശങ്കരനാരേ, നിങ്ങൾ പോയാ മതി, ഞാൻ പുറത്ത് എവിടെയെങ്കിലും ഇരുന്നോളാം. പേടിക്കാതിരിക്കേ, ഞാൻ പറഞ്ഞതല്ലേ ഓർമ്മയുണ്ടല്ലോ. ഓർമ്മയുണ്ട്, ഞാൻ മറന്നു പോകും. വല്ല വഴക്കോ വെക്കാനോ വേണ്ടി വരുമോ? ചിലപ്പോ. അയ്യോ, വളക്കണേ ഞാൻ താങ്കൾ വാണോ? ഇതിലും ഭേദം വല്ല ധർമ്മക്കാരെയും പിടിച്ചോണ്ട് വന്നാ മതിയായിരുന്നു. തന്റെ അന്ന് പറഞ്ഞ് നടക്കണു. എന്റെ ഭഗവാനെ, ഇത് വീടോ കൊട്ടാരോ? ലക്ഷ്മിയെ, എന്റെ തല കറങ്ങണം. അമ്മോനൊരു കാര്യം ചെയ്യും, ഇവിടെ എന്ത് നടന്നാലും അനങ്ങണ്ട, മിണ്ടാണ്ട് ഇവിടെ ഇരുന്നാണ്. അപ്പൊ ഓനെ നടക്കുവോ? നല്ല അടിപിടിയെ നടക്കുവാ മോനെ. അതൊക്കെ ഞാൻ നോക്കിക്കോളാം. അയ്യോ, അവിടെ എങ്ങനും വച്ചിടോ അലവലാതി, തന്നെ കെട്ടി വലിച്ചുകൊണ്ട് വരാൻ പോയത് ആവത്തായല്ലോ. നമസ്കാരം ചെക്കൻകുട്ടി. അല്ല, ഇതാര്? മമ്മിന്റെ അടി അവിടെ മോളുണ്ട്, വിളിക്കും. അയ്യോ, ഇത് പറ്റി? അതൊക്കെ പിന്നെ പറയാം, വിളിക്കേ. ഇരുന്നോളൂ ഇരുന്നോളൂ. ചേട്ടത്തിരിക്കൂ. ശരിക്കിരിക്കാം മാവാ.
എന്താ എല്ലാവരും കൂടി ഇങ്ങോട്ട് പോകുന്നത്? അതെ അതെ, ഈ നിൽക്കുന്നത് നിങ്ങളുടെ മകന്റെ ഭാര്യയാണ്. അവളെ അവളുടെ ഭർത്താവിന്റെ വീട്ടിലാക്കാൻ വന്നതാ. നിങ്ങളാണോ പെണ്ണിന്റെ അച്ഛൻ? അല്ല, ഈ നിൽക്കുന്ന ആളാ. ഇത് അമ്മ അമ്മ അമ്മ. ചേച്ചി, കഴിഞ്ഞതെല്ലാം പോട്ടെ, ഒന്നുമില്ലെങ്കിലും നമ്മൾ പെണ്ണുങ്ങൾ മാറിയിരിക്കൂ. ലക്ഷ്മി, ഇങ്ങോട്ട് പോരി 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 പോരി. തന്റെ പേരെന്താ? ഞങ്ങളെ അറിയിക്കാതെ ഞങ്ങളുടെ മകന്റെ കല്യാണം നടത്തുന്നത് എവിടുത്തെ മര്യാദയാ? അതിപ്പോ നിങ്ങളൊന്നും പറയണ്ട, കുട്ടിയുടെ അച്ഛൻ പറയട്ടെ. അയാൾ പറയില്ല, അയാൾക്ക് ദേഷ്യം വന്നാൽ ഇന്ന് വിറക്കേ ഉള്ളൂ. പിന്നെ വല്ല വെട്ടോ കുത്തോ വല്ല നടക്കുമെന്ന് പറയാൻ പറ്റില്ല. ഇവരെ കൂട്ടിക്കൊണ്ടൊന്നും നീയാണോടാ? എനിക്ക് ഇവരെ വഴിയില്ലായിരുന്നു മമ്മി, ഇത് കണ്ടോ. എന്നെ ഇവിടെ തനിച്ചാക്കിട്ട് ഡാഡിയും മമ്മി വിനോദിനെ മാത്രം കൂട്ടിക്കൊണ്ടൊന്നില്ലേ? നാട്ടുകാർ എന്നെ ഖരാബ് ചെയ്തു. എന്നിട്ട് അവർ തല്ലിയോ? തല്ലിയൊന്നോ, നേതാവ് വന്നില്ലായിരുന്നെങ്കിൽ അവരെന്നെ കൊന്നേനെ. എനിക്ക് സംസാരിച്ചു നിൽക്കാൻ നേരമില്ല. നിങ്ങൾ ഈ പെൺകുട്ടിയെ നിങ്ങളുടെ മകന്റെ ഭാര്യയായി സ്വീകരിക്കുന്നോ ഇല്ലയോ? സ്വീകരിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യും? എന്താ ചെയ്യാമെന്ന് കാണിച്ചു തരാം. വരൂ കുട്ടി. അയ്യോ, നേതാവ് പോകരുത്, ഡാഡിയോ മമ്മിയോട് ഞാനും സംസാരിച്ചു നോക്കട്ടെ. എന്നാ വേഗോട്ടെ. മമ്മി, ഡാഡി, ഒരു മിനിറ്റ്. ശങ്കരനായരെ, എനിക്കൊരു മൂത്ര ശങ്ക. സാരമില്ല ലക്ഷ്മി, നമുക്ക് നമ്മുടെ വാസനെ തന്നെയായിരുന്നു ഭേദോട്ടോ. നാട്ടുകാരൊക്കെ ചേർന്ന് ജാതിയായിട്ട് കൂടി വരാനിരുന്നതാ. ഞാൻ നേതാവിന്റെ കാലു പിടിച്ച് പറഞ്ഞോണ്ടാ നേതാവ് മനസ്സ് മാറ്റിയത്. നാട്ടുമ്പുറം പണ്ടത്തെ നാട്ടുമ്പുറം എന്നല്ല, ഇപ്പോ എന്റെ അമ്മാവന്റെ വീടിന്റെ മുമ്പിൽ ഒരു ഗർഭസത്യാഗ്രഹം നടന്നു. എന്റെ അമ്മോ, ഞാൻ പോലീസിന് ഫോൺ ചെയ്യാം. ഡാഡി എന്താണ് ഈ പറയുന്നത്? ജാതി എവിടെ വരിക? പോലീസ് ലാത്തി ചാർജ് നടത്തുക? നാളെ പത്രത്തിൽ ന്യൂസ് വരിക? ഡാഡിയുടെ മമ്മിയുടെ സ്റ്റാറ്റസ് പിന്നെ ഉണ്ടാകും? അയ്യോ, അത് വേണ്ട. ആരും അറിയാതെ മമ്മി, ഞാനൊരു വഴി പറയട്ടെ. തൽക്കാലം സന്തോഷം ഭാവിച്ച് പെണ്ണിനെ ഏറ്റെടുക്കുക, മറ്റുള്ളവർ പോട്ടെ. ബാക്കി കാര്യങ്ങൾ നമുക്ക് പിന്നീട് ആലോചിക്കാം. രണ്ടിലൊന്ന് ഉടനെ അറിയണം. അത് അറിഞ്ഞിട്ട് വേണം ഞങ്ങളുടെ ഭാവി പരിപാടികൾ ആസൂത്രണം ചെയ്യാം. ഡാഡി വരൂ. ഡാഡിക്കും മമ്മിക്കും അവരെ അറിയിക്കാതെ കല്യാണം നടത്തിയുള്ള പ്രയാസമാണ്. അത് മാത്രമേ ഞങ്ങൾക്ക് വിഷമമുള്ളൂ. അതിന് ഞങ്ങൾ മാപ്പി ചോദിക്കുന്നു. വേണമെങ്കിൽ നാട്ടിൽ ഒരു പൊതുയോഗം വിളിച്ചുകൂട്ടി പരസ്യമായി മാപ്പി ചോദിക്കാനും തയ്യാറാണ്. അതെ, അതൊന്നും വേണ്ട, കുട്ടിയെ ഞങ്ങൾക്ക് ഇഷ്ടമായി. വാ മോളെ, ചെല്ലുമോളെ, നിന്റെ അമ്മാവിയമ്മയാ. നിങ്ങളിവിടെ എങ്ങനെത്തി മോനെ? എനിക്കും ഡാഡിക്കും രാധയെ വളരെ ഇഷ്ടപ്പെട്ടു. അതെ, ഇനിയിപ്പോ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ. എന്ത് പ്രശ്നം? ഓ, മനസ്സിനൊരു സമാധാനമായി. കൽപ്പന, രാധയെ അകത്തേക്ക് കൂട്ടിക്കൊള്ളൂ. വരൂ. ഇന്ന് മോളെ വരിക്കച്ചക്കയാ, അമ്മായിയമ്മയ്ക്ക് നാത്തനും കൊടുക്കൂ. ഞാൻ കൊണ്ടുവയ്ക്കാം. ആ മോളെ, ഇതാ പെട്ടി, ഞാൻ എടുക്കാം. വരൂ, ചെല്ലു മോളെ. കാരിക്കുന്നേരെ നീ നമുക്കിറങ്ങാം. അല്ല, ഇന്നിവിടെ താമസിച്ചിട്ട് നാളെ നമുക്ക് ഒരുമിച്ച് പോയാ പോരെ? എനിക്കെന്തായാലും പോണം, എന്റെ ഭാര്യയോട് ഒറ്റയ്ക്കാം. എന്നാ ഞങ്ങളും വരാം. ചേട്ടൻ എന്തിനാ നാളെ പോകുന്നത്? ഞാൻ ലീവ് എടുത്തിട്ടില്ല. ഏതായാലും ചേട്ടത്തി ആദ്യമായി ഈ വീട്ടിൽ വന്നതല്ലേ. ഇവിടെ താമസമാക്കാനല്ലോ അവൾ വന്നത്. ഞങ്ങൾ രണ്ടാളും കൂടെ നാളെ അങ്ങോട്ട് തിരിക്കുന്നുണ്ട്. നിങ്ങളെല്ലാവരും കൂടി സൗകര്യമുള്ളപ്പോ ഞങ്ങളുടെ വീട്ടിലേക്ക് ഒന്ന് വരണം. ഓ, വരാം. ഞങ്ങൾ ഇറങ്ങട്ടെ. വരട്ടെ ചേച്ചി. ടുക്കാനോ? എന്നെ തോൽപ്പിച്ചെന്നായിരിക്കും അവരുടെ വിചാരം. ഈ ലീല ആരാണെന്ന് അവർക്ക് അറിഞ്ഞൂടാ. എന്റെ വിനു മിസ്സിസ് തമ്മിയുടെ മോളെ തന്നെ കല്യാണം കഴിക്കും. അപ്പോ ഈ കുട്ടിയോ? അവളെ എന്ത് ചെയ്യണമെന്ന് നമുക്ക് ആലോചിക്കാം. ഇതാ, ഇതിൽ ഏത് വേണമെങ്കിലും എടുത്തോളൂ. എന്തായത്? നന്നായിട്ടില്ലേ? ഛേ, അയ്യേ,
എന്തൊക്കെ കാണിച്ചു വെച്ചിരിക്കുന്നത്? പോയി ഇതൊക്കെ മാറ്റി വരൂ. എനിക്കിതാഷ്ടം. നിന്റെ തലയ്ക്ക് വെട്ടാ. ഇതൊക്കെ ഇവിടുത്തെ പരിഷ്കാരി പെണ്ണുങ്കേ ചേരൂ. എനിക്കിത് കാണുന്ന ദേഷ്യം. അപ്പൊ എന്റെ ഭാര്യ ഇങ്ങനെ തുടങ്ങിയ കൽപ്പന പറഞ്ഞില്ലോ നന്നായിട്ടുണ്ടെന്ന്? അതവളാണോ തീരുമാനിക്കുക? എന്റെ ഭാര്യ വേഷത്തിലും ഭാവത്തിലും ഒരു നാടൻ പെൺകുട്ടിയായിരിക്കണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. ഏഴ് വെളുപ്പിന് എണീറ്റ് കുളിച്ച് മുടിയിൽ തുളസിക്കതിർ ചൂടി നെറ്റിയിൽ ചന്ദനക്കുറിയിട്ട് ചുണ്ടിൽ മന്ദഹാസവുമായി ചുണ്ടത്തി ചായ ഒക്കെ വാരിയതേക്ക് ആരാ നിന്നോട് പറഞ്ഞേ? തൂത്തുളഞ്ഞ എനിക്കിതാഷ്ടം. രാധ, നിന്നേക്കാൾ കൂടുതൽ ലോകം കണ്ടിട്ടുള്ളതാണ് ഞാൻ. എന്നിട്ടാണ് ഈ പഴഞ്ചൻ സ്വഭാവം വെച്ച് നടക്കുന്നത്? എന്റെ കൂടെ പഠിച്ചിരുന്ന വാസന്തി കണ്ടിട്ടുണ്ടോ? ഞാൻ എങ്ങനെ കാണാനാ? അവളുടെ കല്യാണം കഴിഞ്ഞ് പോയ ശേഷം ഒരു വരവ് വന്നു, മുടിയൊക്കെ വെട്ടി മുട്ടുവരെയുള്ള ഉടുപ്പും ഇട്ട് കാണാൻ എന്ത് ചന്തമായിരുന്നു. തന്നെ അശ്രീരായിരിക്കും. എന്തായാലും അവളുടെ ഭർത്താവിനെ പോലെ അല്ല ഞാൻ. ഏതും കഴിഞ്ഞതൊക്കെ പോട്ടെ, നമ്മളൊന്നും വെറുതെ വഴക്കിട്ട് സമയങ്ങൾ വേണ്ട. രാധവ് വേഷമൊക്കെ മാറ്റി വരൂ, എനിക്ക് കുറേയേറെ കാര്യങ്ങൾ നിന്നെ പറഞ്ഞു മനസ്സിലാക്കാറുണ്ട്. മോളെ, നമുക്കൊരു സിനിമ കാണാൻ പോവാ. വേണ്ട വേണ്ട, ഞാൻ സിനിമ കാണാറില്ല. നിന്നോടല്ലല്ലോ, അവളോടല്ലേ ചോദിച്ചത്? ഇവനൊരു പ്രത്യേക സ്വഭാവക്കാരനാ, ഒന്നും വരില്ല. നമുക്ക് പോവാം മോളെ. അമ്മേ, രാധ വരുന്നില്ല, അമ്മ പോയിക്കോളൂ. എനിക്ക് സിനിമ കാണണം, നമുക്ക് പോവാന്നേ. വേണ്ടാത്തവരോട് എന്തിനാ നിർബന്ധിക്കാൻ പോകുന്നത്? നമുക്ക് പോവാം മോളെ. ദേ, നിനക്ക് പൊടിയരി കഞ്ഞി ചമ്മന്തി ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ പുറത്ത് ആഹാരം കഴിച്ചിട്ട് വരും. പോവാം മോളെ. ഗുഡ് നൈറ്റ് മമ്മി. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് ചേച്ചി. അല്ല, നീ അങ്ങോട്ടാ? പിന്നീട്ടിന്റെ മുറിയിലേക്ക്. അയ്യോ, അവൻ ഉറങ്ങിയിരിക്കില്ലേ? മോളി ചെന്നേ, കൽപ്പനയാണ് മുറി കിടന്നു. അല്ല, അത് ദേ ഉറക്കത്തിൽ എണിപ്പിച്ചല്ലേ, അവന് ദേഷ്യം വരും. മോളെ, രാധ വിളിച്ചോണ്ടെന്ന് നിന്റെ മുറി കിടത്തിക്കോ. മോളി ചെല്ല്. ഗുഡ് നൈറ്റ്. വരും. പിന്നെ നമുക്ക് ഇവിടെ കഴിയാന്നേ. വിനിയേട്ടൻ ജോലി രാജിവെച്ചു വരും. ജോലി രാജിവെക്കാനോ? എന്റെ അച്ഛനമ്മയും പറഞ്ഞിട്ട് പോലും ഞാൻ സമ്മതിച്ചിട്ടില്ല. നീ എനിക്കേ പോയി കുളിച്ച് വൃത്തിയായിട്ട് വേഷമൊക്കെ മാറ്റി വന്നെ. ഞാൻ വരില്ല, എനിക്കാ നാട് ഇഷ്ടമല്ല. ഇടി കഴുത, നിനക്ക് വല്ല വിവരമുണ്ടോ? ഇത് ഫുൾ എയർ കണ്ടീഷൻ്റെ മുറിയാണ്. ഇവിടെ ഇരിക്കുന്നതിനേക്കാൾ എത്രയോ സുഖമാണ് നാട്ടിൻപുറത്ത് ആ തണുത്ത കാറ്റ് വെച്ചിരിക്കുന്നത്. നിനക്കറിയോ, പ്രകൃതി സൗന്ദര്യത്തെക്കാൾ വലുതായി ലോകത്ത് ഒരു സൗന്ദര്യവും ഇല്ല. ഇവിടുത്തെ പോലെ വല്ല സൗകര്യം അവിടെ ഉണ്ടോ? ജനിച്ചപ്പോ മുതൽ ഞാൻ ഈ ടൗണിലാണ് ജീവിച്ചത്, എനിക്കറിയാം ഇവിടുത്തെ സുഖവും അസുഖവും ഒക്കെ. എന്നാൽ ജനിച്ചപ്പോ മുതൽ ഞാൻ ജീവിക്കുന്ന നാട്ടിൻപുറത്തല്ലേ ഈ പറയുന്ന ഒരു സുഖം ഞാൻ അവിടെ കണ്ടിട്ടില്ല. കാണുന്ന എന്നും കണ്ട് അന്തം വിട്ട് നിൽക്കുന്നവർക്ക് സാധിക്കില്ല. മനസ്സിലെ, ഇത്തിരി കലാബോധം വേണം. പച്ച പിടിച്ച് നിൽക്കുന്ന നെൽപ്പാടങ്ങൾ, നിറയെ ചെളിയുമൊന്നുമായിരിക്കും. മരക്കൊമ്പിലിരുന്ന് കൊക്കുരുമി കിന്നാരം പറയുന്ന കൊച്ചു കൊച്ചു കിളികൾ, എനിക്കവയെ കണ്ടാലേ കലിയ. പാടത്ത് വിത്ത് വെച്ച കാത്തു കെട്ടിയിരിക്കണം, കണ്ണു കെട്ടിയ ഒക്കെ കൊത്തിക്കൊണ്ടു പോകും. പട്ടണമാ സ്വർഗം അല്ലേ? അതെ. പിന്നെ എന്തർത്ഥത്തിലാ നിനക്ക് എന്നെ ഇഷ്ടപ്പെട്ടത്? പട്ടണത്തിൽ വന്നോണ്ട്. അപ്പൊ എന്നെ അല്ല, നീ പട്ടണത്തെ കൂടുതൽ സ്നേഹിച്ചല്ലേ? പിന്നീട് എന്തുദ്ദേശം എന്നെ സ്നേഹിച്ചത്? അത് നീ ഒരു ശാലിനെ നാടൻ പെൺകുട്ടിയെന്ന് വിശ്വസിച്ചിട്ടാ. അപ്പൊ എന്നെക്കാ ഇഷ്ടം എന്റെ നാടിനല്ലേ? ഈ പെണ്ണുങ്ങളെ തർക്കത്തിന് പറയുന്ന എനിക്ക് ഇഷ്ടമല്ല. നീ വരുന്നില്ല? ഇല്ല. ആലോചിച്ച് സംസാരിക്കാം. ഒന്ന് തീരുമാനിച്ചാൽ അത് മാറ്റുന്ന സ്വഭാവം എനിക്കില്ല. ഞാൻ പോവുകയാണ്. അവസാനമായിട്ട് പറയാണ്, അത്രയ്ക്കും ആശയാണെങ്കിൽ എനിക്കും ആശയ തന്നെയാ. ഭർത്താവ് പറയുന്നതിന് അപ്പുറം പറയുന്നത് നല്ല ഭാര്യയ്ക്ക് ചേർന്നല്ല. സാരില്ല, നിന്നെ വിളിക്കാനായിട്ട് ഇനി ഞാൻ ഇങ്ങോട്ട് വരില്ല. വേണ്ട. പിന്നെ നീ എന്തിനാണ് വഴക്ക് പറയുന്നത്? അവളിവിടെ നിന്നോട്ടെ. മോളെ, നീ അകത്തേക്ക് പോ.
ഇത്ര എളുപ്പം ഇങ്ങനെ ആവുമെന്ന് ഞാൻ കരുതിയിരുന്നില്ല. എന്റെ പ്രാർത്ഥന ദൈവം കേട്ടു. ലീവ് എടുത്ത് അവനെങ്ങാനും ഇവിടെ താമസിക്കുമെന്ന് എനിക്ക് പേടിയായിരുന്നു. ഭാഗ്യം ദേ ഇന്ന് എന്നെ മിസ് തമ്മിൽ വീട്ടിൽ ചെന്ന് കല്യാണം ഓർപ്പിക്കണം. പിന്നീട് അത് കുഴപ്പമാവൂന്നാ എനിക്ക് സംശയം. ഈ പെൺകുട്ടിയെ നമ്മൾ എന്ത് ചെയ്യും? ആ തന്റെയുടെ മുഖത്ത് കുറെ രൂപ എറിഞ്ഞു കൊടുത്താൽ മതി, വാലാട്ടിക്കൊണ്ടൊന്ന് എടുത്തോണ്ട് പോവും. അങ്ങനെയാണെങ്കിൽ അത് മാത്രം പോരാ, ഇവിടെ വന്ന് മോളെയും കൂട്ടി കൊണ്ടുപോയി ദൂരെ ഏതെങ്കിലും ബന്ധുവിന്റെ വീട്ടിൽ താമസിപ്പിക്കാൻ പറയണം. അതെ അതെ. പക്ഷെ വിനുവിനോട് എന്ത് പറയും? അവൾ നമ്മുടെ ഡ്രൈവർ ശങ്കരൻകുട്ടിയോടുകൂടെ ഒളിച്ചൊളിപ്പോന്ന് പറയാം. ഇപ്പോഴത്തെ അവസ്ഥയിൽ അവനൊന്ന് വിശ്വസിച്ചോളൂ, എന്നിട്ട് നമുക്ക് മറ്റേ കല്യാണക്കാരി എടുത്തരാം. എന്നാ മിസ്സിസ് തമ്പിയെ വിളിച്ചു പറഞ്ഞോളൂ, ഉച്ച കഴിഞ്ഞ് നമ്മൾ അങ്ങോട്ട് വരുന്നുണ്ടെന്ന്. ചേട്ടനും ചേട്ടത്തിയും രണ്ടും രണ്ട് സ്വഭാവമാണ്, പക്ഷെ രണ്ടും പാവങ്ങളാണ്. ഇനി വരില്ല എന്ന് പറഞ്ഞല്ലേ പോയത്? ചേട്ടന്റെ വാക്ക് പറഞ്ഞാൽ പറഞ്ഞു തന്നെയാ. ബാബുട്ട, ഡാഡി മമ്മി മിസ്സിസ് തമ്പിയുടെ വീട്ടിലേക്ക് പോകാൻ പോവാ. എന്തിന്? വിനോട്ടിന് അവരുടെ മകനും ഈ കല്യാണം ഉറപ്പിക്കാൻ. നമ്മുടെ വിൻവീട്ടിന്റെ കല്യാണം. ഡ്രൈവർ ശങ്കരൻകുട്ടിയാ സംസാരിക്കുന്നത്. ഒരു സന്തോഷ വാർത്ത. ആരെ അറിയിക്കാൻ പറ്റില്ല, നമ്മുടെ വിജയന്റെ കല്യാണം കഴിഞ്ഞു. വിജയ് ഉണ്ടോ അവിടെ? ഇവിടെ തന്നെയുണ്ട്. അതെ, പെട്ടെന്നായിരുന്നു. വോയിസ് ഇവിടെ തന്നെ ഉണ്ട്. വോയിസ് കാണാമല്ലോ, വരണം കേട്ടോ. ശങ്കരൻകുട്ടി. എന്തോ? വാ മിസ്സിസ് തമ്പിയുടെ വീട്ടിലേക്ക് ഒന്ന് പോണം. എന്തിനാണാവോ? അത് ഞങ്ങൾ തീരുമാനിച്ചോളാം. നീ കാർ എടുക്ക്. എന്താ പേര് മോളുടെ? എന്താ എല്ലാവരും കൂടെ? ചെലവ് ചുരുക്കാൻ വേണ്ടി ആയിരിക്കും അല്ലേ, മനസ്സിലായി? ഏ, അങ്ങനൊന്നും ഇല്ല കേട്ടോ. അല്ല, ഈ മാരേജിന്റെ കാര്യം ആരാ നിങ്ങളോട് പറഞ്ഞത്? ഞാനാണ് മമ്മി. ഈ ഹാപ്പി ന്യൂസ് എല്ലാരെയും അറിയിച്ചതിന്റെ ക്രെഡിറ്റ് എനിക്കാണ് കേട്ടോ. എവിടെ വെച്ചായിരുന്നു വിവാഹം? അത് പറഞ്ഞോളൂ മമ്മി, കല്യാണം കഴിഞ്ഞത് മാത്രമേ ഞാൻ പറഞ്ഞോളൂ, ബാക്കിയൊക്കെ മമ്മി പറഞ്ഞാ മതി. ഡൽഹിയിൽ വെച്ച് അശോക ഹോട്ടൽ. ഈശ്വരാ, ലവ് മാരേജ് ആയിരുന്നു. ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ്. ഹലോ മമ്മി, കുട്ടിയുടെ ഫാദറിനെന്താ ജോലി? ബിസിനസ്. മൾട്ടി മില്യണയറാ. മാരേജിന് നിങ്ങളൊക്കെ പോയിരുന്നില്ലേ? പിന്നെ പോകാതെ രാവിലത്തെ ഫ്ലൈറ്റിൽ പോയി, നൈറ്റ് ഫ്ലൈറ്റിൽ തിരിച്ചു വന്നു. വിനീന് വൈഫ് എവിടെ? അത് വിനുവായിട്ട് ലീവ് കിട്ടിയില്ല, വൈഫിനെ ഞങ്ങളെയും കൊണ്ടുപോന്നു. അതെ അതെ. വിളിക്കൊന്ന് കാണട്ടെ. അവള് പിന്നെ ഉറങ്ങാണെന്ന് തോന്നുന്നു അല്ലേ? താരല്ലോ അമ്മി, ഞാനിപ്പോ വിളിച്ചോണ്ടിരാ. അവരുടെ വീട് കാണണം. താനി പാലസ് തന്നെ, 12 ബെഡ്റൂമാ, എല്ലാം എ സിയാ. ഡ്രൈവർമാർക്ക് താമസിക്കാനുള്ള മുറി കൂടി എ സിയാ. കാറോ എത്ര എണ്ണാ? ഇതാണ് ഇവരെല്ലാം മമ്മിയുടെ കൂട്ടുകാരികളാണെന്ന്. മലയാളം സംസാരിക്കൂ. ഡൽഹിയിൽ ജനിച്ച് കോൺവെന്റ് പഠിച്ച് വളർന്നാണെങ്കിലും അത്യാവശ്യത്തിനൊക്കെ പറയും. യു ലൈക് ദിസ് പ്ലേസ്? ഷീ ലൈക്സ് വിനുവേട്ടൻ മോർ. പേരെന്താ? ടാരിച്ച് നായർ. യെസ്, ആർ ആർ നായർ. അവള് ഡൽഹിയിൽ നിന്ന് ട്രാവൽ ചെയ്ത് വന്നതല്ലേ, ആകെ ടയർഡാണ്. മോള് റെസ്റ്റ് എടുത്തോളൂ. കൽപ്പന, മോളെ വിളിച്ചോണ്ട് പോ. ഞങ്ങൾക്കൊരു പാർട്ടി തരാതെ വിടില്ല കേട്ടോ. കൊള്ളാം, പാർട്ടിക്കാണ് വിഷമം. എപ്പ വേണമെങ്കിലും തരാം. ഡാഡി മമ്മി ഗംഭീരമായ പാർട്ടി അറേഞ്ച് ചെയ്തു കഴിഞ്ഞു. ദാറ്റ്സ് റൈറ്റ്, എ ഗ്രാൻഡ് പാർട്ടി.
തുമ്പിയും പിച്ചകപ്പൂവും ഇത്തിരി ഒന്ന് പിണങ്ങി, ഇത്തിരി ഒന്ന് പിണങ്ങി. കണ്ടാൽ തങ്ങളിൽ മിണ്ടാതായി, കവിളുകൾ കണ്ണീർ ചാലായി. കണ്ടാൽ തങ്ങളിൽ മിണ്ടാതായി, കവിളുകൾ കണ്ണീർ ചാലായി. കാറ്റ് ചോദിച്ചു, കുരുവി ചോദിച്ചു, എന്താണ് ഇത്ര വല്ലായ്മ. കാറ്റ് ചോദിച്ചു, കുരുവി ചോദിച്ചു, എന്താണ് ഇത്ര വല്ലായ്മ. പൂവും മിണ്ടിയില്ല, തുമ്പിയും മിണ്ടിയില്ല. കൂട്ടുകാരണ്ടും പറന്നു പോയി, കൂട്ടുകാരണ്ടും പറന്നു പോയി. ഞാൻ അപ്പോഴാ പറഞ്ഞത് ഈ മനുഷ്യൻ എനിക്ക് വേണ്ടാന്ന്. പറഞ്ഞിട്ടെന്താ കാര്യം? എന്റെ തലയിലേക്ക് ഇങ്ങനെയായി പോയില്ലേ? എനിക്കൊന്ന് ചത്താ മതിയായിരുന്നു. എവിടെയൊക്കെ പോയി ചത്താ മതി. ഇനി മേലാലി പഠിച്ചോട്ടിലുള്ളതിനെ കാലം മുട്ടിച്ച തല ഓടിക്കും. എന്റെ പട്ടി വരും നിങ്ങളുടെ പടിയാണ്. നോക്കിക്കോ, എനിക്ക് ചോദിക്കാനും പറയാനാരും പറ. നിന്റെ ഭർത്താവ് കല്ലൂടിയാണെന്ന് ചെറ്റേ. എന്താ നാട്ടുകാരെ എന്നൊക്കെ നടക്കുന്നു? എന്താ ഒന്ന് ഇങ്ങോട്ട് വരൂ. ഞാൻ പാടത്തേക്ക് പോവുക, അവിടെ കൂലിക്കാർ പണിയെടുക്കുന്നുണ്ട്. ഒന്ന് വന്നിട്ട് പോവും. ഒന്നിങ്ങോട്ട് കയറി വരൂ, ഒരു കാര്യം പറയാനാ. എന്നെ ഒന്ന് തുറന്നു വിടൂ. ഏ, തുറന്നു വിടുക? ആ, ഇവിടുത്തെ ആ കുരൂരുത്തം കെട്ടവളും നിങ്ങളുടെ അനന്തരവും വാസുണ്ണിയും കൂടെ ഇന്നലെ രാത്രി എന്നെ അതിനകത്തിട്ട് പൂട്ടിട്ട് ഒളിച്ചോടി പോയി. എന്റെ അനന്തരവൻ വാസുണ്ണി നിങ്ങളുടെ ഭാര്യയെ കൊണ്ടുപോയെന്നു? ശങ്കരനായരെ, ഞാൻ സത്യം പറയാമല്ലോ, എന്റെ അനന്തരവനായതുകൊണ്ട് പറയല്ല, അവൻ വളരെ നല്ലവനാണ്. നിങ്ങളുടെ ഭാര്യയെ അവൻ പൊന്നുപോലെ നോക്കിക്കൊടുത്തു. അതൊക്കെ ഇരിക്കട്ടെ, നാട്ടുകാർ അറിയുന്നതിന് മുമ്പ് എന്നെ ഒന്ന് തുറന്നുവിടും. ഗുരുവായൂരപ്പാ, എന്റെ ബാക്കിയുള്ള പെൺകുട്ടികൾ വലുതാകുന്നതിന് മുമ്പേ വാസുണ്ണിയെ നീ ഒരു കര പറ്റിച്ചല്ലോ. ഇനി ഈ വിളി കേൾക്കണ്ടല്ലോ. എവിടെ ശങ്കരനായരെ, വലിയ താഴിട്ടാ പൂട്ടിയിരിക്കുന്നത്. ഞാൻ ഒറ്റയ്ക്ക് പിടിച്ചാ കിട്ടൂല. തന്നെയല്ല, ഒരാൾ പൂട്ടിയ താഴ് മറ്റൊരാൾ തുറന്നാ പോലീസ് കേസാവും. എന്തായാലും തനിക്ക് വേണ്ടി ഞാൻ പോയി കൊല്ലനെ വിളിച്ചുകൊണ്ട് വരാം. ഉറക്കായോ? എന്താ വീഡിയോ ഉണ്ടാവും ഒന്നെടുക്കാൻ? ഞാൻ മരിക്കാറില്ല. തീപ്പെട്ടി? ആ, വേണ്ട, എടുക്കില്ല. ഉറങ്ങാറല്ലേ? ഉറക്കം വരുന്നില്ല. അതെന്താ ഉറക്കം വരാത്തത്? അല്ല, പണിയും കഴിഞ്ഞ് വരുമ്പോ എന്തെങ്കിലും കുറച്ച് അകത്താക്കി അവളെയും പത്ത് പറഞ്ഞ് അവിടെ വായിരിക്കുന്നതും കേട്ട് കുറെ ഒച്ചയും ബഹളം ഉണ്ടാക്കാതെ ഉറങ്ങാൻ പറ്റൂല. എന്നാ ഒരു 100 മില്ലി അടിക്കാന്ന് വെച്ചാ അതിനൊരു രസം തോന്നണില്ല. കഴിച്ചിട്ടിപ്പോ ആരുടെ മെക്കത്ത് കയറാനാ? ഉറക്കം വരുന്നില്ലേ? ആ, ഉറങ്ങണം. ഞാനെന്നാ
ഡൽഹിയിൽ കോർട്ടിൽ കളിച്ച ശീലം ഇവിടുത്തെ കോർട്ടൊന്നും അവൾക്ക് പിടിക്കുന്നില്ല. അതുകൊണ്ടാ. അതൊന്നും സാരമില്ലെന്നേ, വരും. കമോൺ. ഒന്നും അറിയാതെയാണോ ചേട്ടൻ പറഞ്ഞു കേൾക്കാതെ ഇവിടെ തന്നെ നിന്നിളഞ്ഞത്? ചേച്ചി, ഇക്കര എന്നാൽ അക്കരപ്പച്ച കാണുന്നത് സ്വാഭാവികമാണ്. അതിനുവേണ്ടി ജീവിതം പണയം വെച്ച് കളിക്കരുത്. ചേട്ടൻ ഇപ്പൊ വന്നിട്ട് എത്ര നാളായെന്ന് ഓർമ്മയുണ്ടോ? എനിക്കറിയാം ചേട്ടന്റെ സ്വഭാവം, ഭയങ്കര പിടിവാശിക്കാരനും മൂപ്പരിന് വരികയില്ല. ഓരോ മനുഷ്യരുടെ രക്തത്തിലും ഓരോ സംസ്കാരങ്ങളുണ്ട്. വേഷം മാറിയതുണ്ടോ ഭാഷ മാറ്റിയതുണ്ടോ അതൊന്നും മാറാൻ പോകുന്നില്ല. ഞാൻ എന്താ ചെയ്യുക? ചിന്തിക്കാനുള്ള പ്രായമൊക്കെ ആയില്ലേ? ഇനി എന്ത് ചെയ്യണമെന്ന് സ്വയം തീരുമാനിച്ചോളൂ. ഞങ്ങളാണല്ലേ. ആ എന്താ ഈ നേരത്ത് എവിടെ? വീട്ടിൽ നിന്ന് വരിക, കൊണ്ടുവരാൻ പോയതാ. ഞാൻ പോണു. ആ നില്ല, ഈ ടോർച്ചറ കൊണ്ടു, തട്ടി നിറഞ്ഞും വീഴണ്ട. ആ മുട്ടയ്ക്ക് ഒന്ന് പിഴുങ്ങി നോക്കേ. അപ്പൊ വഴക്കൊക്കെ തീർന്നോ? വഴക്കോ? വഴക്ക് തുടങ്ങിട്ട് എന്താ തീരാൻ? ഞാൻ ചിലപ്പോ ഒറ്റ മൂച്ചിന് വായി തോന്നൊക്കെ വിളിച്ചു പറയും, അതേ മൂച്ചിന് അവളങ്ങ് ഇറങ്ങി പോവുകയും ചെയ്യും. പിന്നെ കള്ളിറങ്ങുമ്പോഴാ അവള് പറഞ്ഞാലും ചില കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ എന്ന് തോന്നുക. അവക്കറിയാം അധികം താമസിക്കാതെ ഞാനങ്ങ് ചെല്ലുമെന്ന്. ഇതൊക്കെ അത്രേ ഉള്ളൂ എന്ന്. എന്താ പിന്നെ അങ്ങനെ ഇരുന്ന് കളഞ്ഞത്? ഇല്ലേ? ഇല്ല. ആ അതാ, പോട്ടെ, ചെന്നിട്ട് വേണം തുടങ്ങാൻ. ഇന്നലത്തെ കൂടെ ചേർത്ത് കൂടുന്നോ? ഓ ഓ, മദ്യം വിഷമാണല്ലോ അല്ലേ? അതെ. Ha 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 ha